ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മനോഹരമായ ഒരു സന്ധ്യാസമയം കൂടി മാറ്റമില്ലാത്ത ദൈവവചനത്തിന് മുമ്പാകെ നമുക്ക് പ്രകാരം ആയിരിക്കാൻ ദൈവം നൽകിയ സമയത്തിനായും സാവകാശത്തിനായും ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വെളിപ്പാട് പുസ്തക പഠനത്തോടുള്ള ബന്ധത്തിലാണ് നാം കഴിഞ്ഞ അനേക മാസങ്ങളായിട്ടായിരിക്കുന്നത്. എത്രത്തോളവും കർത്താവ് നമ്മളെ സഹായിച്ചു. ഈ വചനം ഓൺലൈനിൽ കേൾക്കുന്ന എൻ്റെ പ്രിയ സ്നേഹിതരെ ഓർത്തും ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നാം ഇന്ന് ചിന്തിപ്പാൻ പോകുന്ന ഭാഗം വെളിപ്പാട് പുസ്തകം 10-ാം അധ്യായമാണ്. നാം കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയതോ 6-ാം കാഹളം ഊതിയ അതിനോട് ബന്ധപ്പെട്ടോ നടന്ന സംഭവങ്ങളോടുള്ള ബന്ധത്തിലാണ്. വളരെ രൂക്ഷമായ സംഭവങ്ങൾ അവിടെ നടന്നു. എന്നാൽ ജനങ്ങളുടെ വിഗ്രഹാരാധനയോ ദുർനടപ്പോ അങ്ങനെയുള്ളതായ പാപത്തിൻ്റെതായ ഒരു കാര്യങ്ങളും ഉപേക്ഷിക്കാതെ ജനം അതിൽ തന്നെ തുടരുന്നു. ദൈവത്തിങ്കിലേക്ക് തിരിയുവാൻ ജനം വിസമ്മതിക്കുന്നു എന്നുള്ളതായ ദുഃഖകരമായ ചിത്രമാണ് നാം 9-ാം അധ്യായത്തിൻ്റെ അവസാനം നാം കണ്ടത്. നാം ഇന്ന് ചിന്തിക്കാൻ പോകുന്ന ഈ 10-ാം അധ്യായം എന്ന് പറയുന്നത് വെളിപ്പാട് പുസ്തകത്തിലെ 7 കാഹളങ്ങൾ എന്നുള്ളതായ വിഷയത്തിൻ്റെ ആണ് നാം പഠിച്ചപ്പോൾ വരുന്നത്. ആ 7 കാഹളങ്ങളിൽ ഇനി 1 കാഹളമേ ഊതാനുള്ളൂ, 7-ാമത്തെ കാഹളം. 6-ാമത്തെ കാഹളം ഊതിക്കഴിഞ്ഞപ്പോൾ ഉണ്ടായ സംഭവവികാസങ്ങൾ നാം പഠിച്ച് ചിന്തിച്ചു കഴിഞ്ഞു. ഇപ്പോൾ 7-ാം കാഹളം ഊതുന്നതിന് മുമ്പ് അത് 11-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിലേക്ക് വരുമ്പോഴാണ് നമുക്ക് 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും 7-ാമത്തെ കാഹളം ഊതുന്നതിനെ കുറിച്ച്, 11-ാം 15. അപ്പോൾ ഈ 10-ാം അധ്യായവും 11-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 14 വാക്യങ്ങളും 6-ാം കാഹളത്തിൻ്റെയും 7-ാം കാഹളത്തിൻ്റെയും ഇടയിലുള്ള ഒരു ഇടവേളയാണ്. ഏറ്റവും ഭീകരമായ അല്ലെങ്കിൽ മനുഷ്യൻ ഒരിക്കലും സങ്കല്പിക്കുവാനും പോലും കഴിയാത്ത നിലയിലുള്ളതായ വലിയ സംഭവങ്ങൾ 7-ാം കാഹളം ഊതുന്നതിനോടുള്ള ബന്ധത്തിൽ നാം കാണുകയാണ്. അതിനോട് ചേർന്ന് 7 ക്രോധകലശങ്ങളൊക്കെ വരുന്നു. അപ്പോൾ അതിനുശേഷം അനുതാപത്തിനോ മടങ്ങി വരവിനോ ഒന്നും ഒരു സമയവുമില്ല. നിത്യമായ ദണ്ഡനവും ശിക്ഷാവിധിയിലേക്കൊക്കെ കാര്യങ്ങൾ പോവുകയാണ്. അപ്പോൾ ഇവിടെ ഈ 6-ാമത്തെ കാഹളമൂതി അതിനോട് ബന്ധപ്പെട്ട സംഭവങ്ങൾ നടന്നു. ജനത്തിന് മാനസാന്തരം വരുന്നുണ്ടോ എന്ന് നോക്കി മാനസാന്തരം വരുന്നില്ല എന്ന് കണ്ടു. എന്നാലും അതിനിടയിൽ ദൈവം ഒരു പ്രത്യേകമായ കാര്യങ്ങൾ അതിനിടയിൽ ഒരുക്കുകയാണ്. മനോഹരമായ അല്ലെങ്കിൽ അസാധാരണമായ ചില കാര്യങ്ങളാണ് 10-ാം അധ്യായത്തിൽ നാം കാണാൻ പോകുന്നത്. ഈ 10-ാം അധ്യായത്തിലേക്ക് നാം ചിന്തിക്കുമ്പോൾ ഇത് നമുക്കറിയാം, ഇത് ആകെ 11 വാക്യങ്ങൾ ഈ 10-ാം അധ്യായത്തിലുള്ളൂ. ഈ 11 വാക്യങ്ങൾ മാത്രമുള്ള ഈ 10-ാം അധ്യായം ഒറ്റ വായനയിൽ ഇത് വളരെ ലളിതമാണ്. ഇതിൽ കുഴപ്പമുള്ളതായിട്ടൊന്നും നമുക്ക് തോന്നുന്നില്ല. കാരണം ഈ 10-ാം അധ്യായത്തിലെ സംഭവങ്ങൾ നാം നോക്കിയാൽ ഒരു ദൂതൻ, ആ ദൂതൻ ശബ്ദിക്കുന്നു, ആ ദൂതൻ അത് കഴിഞ്ഞപ്പോൾ ഒരു പുസ്തകം കാണുന്നു, തുറന്ന ഒരു കൊച്ചു പുസ്തകം കാണുന്നു, ആ പുസ്തകം ചെന്ന് മേടിക്കുന്നു, മേടിച്ചതിന് ശേഷം ആ പുസ്തകം തിന്നുന്നു, തിന്നുമ്പോൾ വായിൽ അന്നേരം മധുരമായി തോന്നി, അതിനുശേഷം പെട്ടെന്ന് അത് വയറ്റിൽ കയ്പായി മാറി. ഇങ്ങനെയൊക്കെ വായിച്ചു പോയാൽ നമുക്ക് വളരെ അസാധാരണമായ കാര്യങ്ങളാണ് ഈ 10-ാം അധ്യായത്തിൽ നടക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ നിങ്ങളോട് ഞാൻ ഈ ഭാഗം നാം ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു കാര്യം നിങ്ങളോട് ഞാൻ ആരംഭത്തിലേ പറയട്ടെ. വളരെ തർക്കങ്ങളുള്ള ഒരു അധ്യായം കൂടിയാണ് ഇത്. അനേക വർഷങ്ങളായിട്ട് ഈ 10-ാം അധ്യായത്തിലെ ചില വിഷയങ്ങളോട് ബന്ധത്തിൽ തർക്കമുണ്ട്. നിങ്ങൾ നാളുകളായി കേട്ടിരിക്കുന്ന അല്ലെങ്കിൽ പിതാക്കന്മാരുടെ കാലം മുതൽ തന്നെ സ്ഥാപിച്ചു വച്ചിരിക്കുന്ന ആശയമായിരിക്കുകയില്ല ഞാൻ നിങ്ങളോട് ചിലപ്പോൾ പങ്കിടുന്നു. എനിക്ക് എൻ്റെതായ ന്യായങ്ങളുണ്ടോ, നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. ഈ 10-ാം അധ്യായത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു ദൂതനെ കുറിച്ചാണ് നാം ആദ്യമായിട്ട് കാണുന്നത്. ഈ ദൂതൻ യേശുക്രിസ്തു ആണെന്നുള്ളതായ ഒരു ഭയങ്കരമായ പഠിപ്പീരുണ്ട്. ഇവിടെ 10-ാം അധ്യായത്തിൽ പറയുന്ന ഈ ദൂതൻ ക്രിസ്തുവാണ്. ഈ ദൂതൻ ക്രിസ്തുവാണെന്ന് പറയാൻ ന്യായങ്ങളുമുണ്ട്. ഈ ദൂതനായിട്ട് ഇവിടെ അവതരിപ്പിക്കുന്ന ഇത് ക്രിസ്തുവാണ് എന്ന് അത് വെറുതെ പറയുകയല്ല, അത് സ്ഥാപിക്കുന്നുള്ള ന്യായങ്ങളോടുകൂടി തന്നെയാണ് പറയുന്നത്. എന്നാൽ ഇത് ദൂതനല്ല, ഇത് ക്രിസ്തുവല്ല. ഇവിടെ പറയപ്പെട്ട അല്ലെങ്കിൽ ഈ ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തരെ നാം കാണുന്ന ദൂതന്മാരെ പോലെ അവരിൽ ഒരു വിശിഷ്ട ദൂതനാണെന്ന് ചിന്തിക്കുന്നതിനും ന്യായങ്ങൾ പറയുള്ളൂ.
അതുകൊണ്ട് നമുക്ക് സാവകാശം ഇത് ചിന്തിച്ചു വരാം, അതിനുശേഷം നമുക്കൊരു കൺക്ലൂഷനിലേക്ക് വരാം. ഈ 10-ാം അധ്യായത്തിൽ നാം വരുമ്പോൾ ഇവിടെ ഈ അധ്യായത്തെ നമുക്ക് പഠനത്തിന് വേണ്ടി നാം തിരിച്ചാൽ ഒരു അസാധാരണനായ ഒരു ദൂതനെയാണ് ആദ്യം നാം കാണുന്നത്. ആദ്യത്തെ 1-ഉം 2-ഉം വാക്യങ്ങൾ അസാധാരണനായ ഒരു ദൂതനെ കാണുവാൻ കഴിയും. അതിനുശേഷമായിട്ട് അതിൻ്റെ 2-ഉം 3-ഉം വാക്യങ്ങളിൽ നാം നോക്കുമ്പോൾ ഈ ദൂതൻ്റെ അസാധാരണമായ ഒരു പ്രവൃത്തി നമുക്ക് കാണുവാൻ കഴിയും. അതിനുശേഷം 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ സാധാരണമല്ലാത്ത ഒരു മറുപടി നമുക്കവിടെ കാണുവാൻ കഴിയും. അതിനുശേഷം 5-ഉം 7-ഉം വാക്യങ്ങളിലേക്ക് നാം വരുമ്പോൾ സാധാരണയല്ലാത്ത അല്ലെങ്കിൽ അസാധാരണമായ ഒരു ഡിക്ലറേഷൻ, ഒരു പ്രഖ്യാപനം നമുക്കവിടെ കാണുവാൻ കഴിയും. അതിനുശേഷം 8-11 വാക്യങ്ങളിലേക്ക് നാം വരുമ്പോൾ അസാധാരണമായ അല്ലെങ്കിൽ സാധാരണമല്ലാത്ത ഒരു ചുമതല, റെസ്പോൺസിബിലിറ്റി ഏൽപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അസാധാരണം എന്നുള്ളതായ നിലയിലാണ് ഇതിലേക്ക് സംഭവങ്ങൾ നമുക്ക് കാണുന്നത്. സാധാരണമല്ലാത്ത കാര്യങ്ങൾ, കാഴ്ചകളാണ് ഈ 10-ാം അധ്യായത്തിൽ നിൽക്കുന്നത്. നമുക്കിതിൻ്റെ ആരംഭ വാക്യത്തിലേക്ക് തന്നെ നോക്കാം. 1-ാമതായിട്ട് ആദ്യത്തെ 3 വാക്യങ്ങൾ വായിക്കും. 10-ന്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ. ഇവിടെ ബലവാനായ ഒരു ദൂതനെ, ബലവാനായ മറ്റൊരു ദൂതൻ എന്നുള്ളതാണ്. ഈ വാക്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വളരെ വളരെ ശക്തമായി ചിന്തിക്കുന്ന ഒരു വിഷയമാണ് ഇത്. യേശുക്രിസ്തുവിനെ കുറിച്ചാണ്, യേശുക്രിസ്തുവിനാണല്ലോ അവതരിപ്പിക്കുന്നത് എന്നുള്ള ചിന്ത. അങ്ങനെ നാളുകളായി ഇരിക്കുന്ന അല്ലെങ്കിൽ വളരെ ശക്തമായിരിക്കുന്ന ഒരു ധാരണയാണ് നാം പരിശോധിക്കാൻ പോകുന്നത്. ഇതിനകത്ത് എത്രമാത്രം വാസ്തവമുണ്ട്, ഇത് യേശുക്രിസ്തു ആണല്ലോ അല്ലെങ്കിൽ വലിയ വിഷയമൊന്നുമുള്ള കാര്യമൊന്നുമല്ല. എന്നാൽ നാം ഇത് പഠിക്കുമ്പോൾ അതിൻ്റേതായ നിലയിൽ പഠിച്ചാൽ നമുക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും എന്നുള്ളതാണ് എൻ്റെ ചിന്താഗതി. ഇവിടെ പറയുന്നത് അനന്തരം ബലവാനായ മറ്റൊരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് എന്താണ്? അപ്പോൾ ഈ ദൂതൻ വരുന്നത് സ്വർഗത്തിൽ നിന്നാണ്. ഈ ദൂതന്റെ പ്രത്യേകതകളായിട്ട് അവിടെ പറഞ്ഞേക്കുന്ന 1-ാമത് ഈ ദൂതൻ വളരെ ബലവാനാണ്, ശക്തനായൊരു ദൂതനാണ്. അടുത്തതായിട്ടോ അവൻ വരുന്നത് സ്വർഗത്തിൽ നിന്നാണ്. അതിനോട് ചേർന്ന് പറഞ്ഞേക്കുന്നത് അവൻ മേഘം ഉടുത്തു, തലയിൽ ആകാശവില്ല്, മുഖം സൂര്യനെ പോലെ, കാല് തീത്തൂണ് പോലെ. അവൻ്റെ കയ്യിൽ തുറന്ന ഒരു ചെറു പുസ്തകം, അവൻ്റെ വലങ്കാൽ സമുദ്രത്തിന്മേലും ഇടങ്കാൽ ഭൂമിമേലും വെച്ചു. സിംഹം അലറും പോലെ അത്യുച്ചത്തിൽ ആർത്തപ്പോൾ 7-ഇടിയും നാദം മുഴക്കും. ഇവിടെ ഈ പറയുന്നതായ കാര്യങ്ങൾ നാം യേശുക്രിസ്തുവിനോട് ബന്ധപ്പെടുത്തി ചിന്തിച്ചാൽ വളരെ വളരെ കാര്യങ്ങൾ ഇവിടെയുണ്ട്. ഞാൻ അതിലേക്ക് തന്നെ ആദ്യമേ വരാം. ഇവിടെ 1-ാമതായിട്ടുള്ളത് അവൻ മേഘമുടുത്തു എന്നുള്ളതാണ്. പഴയ നിയമത്തിൽ അനേക സ്ഥലങ്ങളിൽ യേശു ദൈവത്തിൻ്റെ പ്രത്യക്ഷത അല്ലെങ്കിൽ യഹോവയുടെ ദൂതൻ എന്ന യേശുക്രിസ്തുവിനെ വിശേഷിപ്പിക്കുന്ന പ്രത്യക്ഷത ഒക്കെ പറയുന്നിടത്ത് മേഘത്തിന് വളരെ ഇമ്പോർട്ടൻസ് ആണ്, മേഘത്തിൽ പ്രത്യക്ഷനായി എന്നുള്ളത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണവും ആ വിഷയവും പറയുമ്പോഴും മേഘം നമുക്കിവിടെ കാണുവാൻ കഴിയും. മാത്രമല്ല കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ച് പറയുന്നിടത്തും മേഘത്തിൽ സഭയ്ക്ക് വേണ്ടി എന്ത് ചെയ്യും? പ്രത്യക്ഷനാകും എന്നുള്ളത് നാം കാണുന്നു. അപ്പോൾ ഈ മേഘം എന്ന് പറയുന്ന വിഷയവുമായി ബന്ധപ്പെടുത്തി പറയുന്നത് കൊണ്ടും ദൈവത്തിന്, പഴയ നിയമത്തിലെ ദൈവത്തെയും അല്ലെങ്കിൽ യഹോവയെയും യേശുക്രിസ്തുവിനെയും വേദപുസ്തകത്തിൻ്റെ പല ഭാഗങ്ങളിൽ മേഘവുമായി ചേർത്ത് പറഞ്ഞിരിക്കുന്നത് കൊണ്ടും ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന ഈ ദൂതൻ സാധാരണ മറ്റൊരിടത്തും നാം ഇങ്ങനെ ഒരു ദൂതനെ കാണുന്നില്ല. വേദപുസ്തകത്തിലെ ദൂതന്മാരുടെ കൂട്ടത്തിൽ മേഘം ധരിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ക്രിസ്തു ആകാം എന്നുള്ളതാണ് ഒരു ചിന്ത. അടുത്തതായിട്ടും ഈ ദൂതനെ സംബന്ധിച്ച് പറയുമ്പോൾ അവൻ തലയിൽ ആകാശവില്ല് ധരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്, മഴവില്ല്. അപ്പോൾ മഴവില്ല് അല്ലെങ്കിൽ ആകാശവില്ല് എന്ന് പറയുന്നത് ദൈവം മനുഷ്യനുമായി ഉണ്ടാക്കിയ ഉടമ്പടിയുടെ ഭാഗമാണ്.
ഞാൻ ജലപ്രളയം മൂലം ഞാനിനെയും ഭൂമിയെ മുക്കിക്കളയുകയില്ല എന്നുള്ളതിൻ്റെ അടയാളമാണ് മഴവിൽ. അപ്പോൾ ദൈവം മനുഷ്യനുമായി ഉണ്ടാക്കിയ ഉടമ്പടിയാണ്. അപ്പോൾ ദൈവം മനുഷ്യനുമായി ഉണ്ടാക്കിയ ഉടമ്പടി ഇവിടെ നിഴലായി നിൽക്കുന്ന ആകാശമില്ല അല്ലെങ്കിൽ മഴവില്ല. ഒരു ദൂതനെ അണിയിക്കുവാൻ ദൈവം തയ്യാറാവുകയില്ല എന്നുള്ളതാണ്. അതുകൊണ്ടും ഈ മഴവില്ല് ക്രിസ്തുവിനെ യോജിച്ചതാണ് അല്ലെങ്കിൽ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നു എന്നുള്ള ചിന്തയിൽ ക്രിസ്തുവാണ് എന്നുള്ളതായ ചിന്ത. മൂന്നാം അടുത്തായിട്ട് ഈ ഇവിടെ ഈ പ്രത്യക്ഷ ഈ ദൂതനെ കുറിച്ച് വർണ്ണിക്കുമ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന കാര്യങ്ങൾ, മുഖം സൂര്യനെ പോലെ, കാല് തീത്തൂണ് പോലെ. ഈ ഭാഗം വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഒന്നാം അധ്യായത്തിൽ പത്മോസിൽ തടവിലായിരുന്ന യോഹന്നാൻ ദർശനം കാണുമ്പോൾ, പത്മോസിൽ ഞാൻ ആത്മവിവശനായി എന്ന് പറഞ്ഞ് ദർശനം കാണുമ്പോൾ, യേശുക്രിസ്തുവിനെ ദർശനത്തിൽ കാണുമ്പോൾ പറഞ്ഞിരിക്കുന്ന ദർശനത്തിൽ വർണ്ണിക്കുന്നതുമായിട്ട് ചേർന്ന് പോകുന്നുണ്ട്. തർക്കമില്ലാത്ത കാര്യമാണ് യേശുക്രിസ്തു അവിടെ തീത്തൂണും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ഈ സൂര്യനെ പോലുള്ള ശോഭ, ഈ കാര്യങ്ങളൊക്കെ അവിടെ ചേർന്ന് പോകുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇത് ക്രിസ്തുവാണ് എന്നുള്ളത് ആ ചിന്തയാണ്. അടുത്തായിട്ട് പറയുന്നത്, അവൻ വലങ്കാൽ സമുദ്രത്തിന്മേലും അതിനു മുമ്പ് തുറന്ന ഒരു പുസ്തകം. അപ്പോൾ ഈ തുറന്ന പുസ്തകത്തെ കുറിച്ച് നാം നേരത്തെ കണ്ടു, അഞ്ചാം അധ്യായത്തിൽ മുദ്രയിട്ട പുസ്തകം കണ്ടു. അവിടെ ഒരു ചോദ്യമുണ്ടായി, ഈ പുസ്തകം തുറക്കുവാൻ ആരെ യോഗ്യൻ? പുസ്തകം തുറക്കുവാൻ ആരെയും കാണാഞ്ഞതുകൊണ്ട് യോഹന്നാൻ കരഞ്ഞു. അന്നേരമാണ് പറയുന്നത്, യോഹന്നാനെ നീ കരയണ്ട, യഹൂദ ഗോത്രത്തിന്റെ സിംഹമായവൻ എന്ത് ചെയ്തിട്ടുണ്ട്? അവൻ എഴുന്നേറ്റിരിക്കുന്നു, അവൻ പുസ്തകം തുറപ്പാൻ യോഗ്യനാണ്. അപ്പോൾ ഇപ്പോൾ ഈ പുസ്തകം തുറക്കപ്പെട്ട പുസ്തകമാണ്. അത് അടഞ്ഞിരുന്ന പുസ്തകം തുറന്ന ക്രിസ്തു അല്ലെങ്കിൽ കുഞ്ഞാട്. അതുകൊണ്ട് കുഞ്ഞാട് തന്നെയാണ് ഈ തുറന്ന പുസ്തകവുമായി നിൽക്കുന്നത് എന്നുള്ള ചിന്തയാണ്. അടുത്തത്, അതിനുശേഷം പറയുന്നത്, അവൻ വലങ്കാൽ സമുദ്രത്തിന്മേലും ഇടങ്കാൽ ഭൂമി മേലും വെച്ചു. അപ്പോൾ ഒരു കാല് സമുദ്രത്തിലും ഒരു കാല് ഭൂമിയിലും വെച്ച് ഭൂമിയും സമുദ്രവും എൻ്റെ അധീനതയിലുള്ളതാണ് എന്നുള്ള ഡിക്ലറേഷനാണ്. അല്ലെങ്കിൽ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് എൻ്റെ അധികാരത്തിൽപ്പെട്ടതാണ് എന്ന് പറയുവാൻ കഴിയുന്ന ആരാണ്? ക്രിസ്തുവാണ്, കർത്താവാണ്. അപ്പോൾ ഈ നിൽപ്പ്, ഈ ദൂതൻ സമുദ്രത്തിന്മേലും ഭൂമി മേലും കാലുവെച്ച് നിൽക്കുന്ന ഈ നിൽപ്പ് അധികാരത്തെ കാണിക്കുന്നു. ഇതിന്മേലൊക്കെ അധികാരം ക്രിസ്തുവിനാണ് എന്നുള്ളത് ചിന്തയാണ്. അടുത്തത്, സിംഹം അലറും പോലെ അത്യുച്ചത്തിൽ ആർത്തു. യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. യേശു ക്രിസ്തു ആരാണ്? യഹൂദ ഗോത്രത്തിന്റെ സിംഹമാണ്. യേശു ക്രിസ്തുവിനെ യഹൂദ ഗോത്രത്തിന്റെ സിംഹം എന്ന് വിശേഷിപ്പിച്ചിരിക്കുമ്പോൾ സിംഹം അലറുന്ന പോലെ, ഇവിടെ ഈ ദൂതന്റെ ശബ്ദം സിംഹം അലറുന്നത് പോലെ എന്ന് പറയുമ്പോൾ അതുമായി ചേർന്നു പോകുന്നുണ്ട്. ഞാനീ പറഞ്ഞതല്ല, അനേക നാളുകളായി വേദ പണ്ഡിതന്മാർ നമ്മുടെ പിതാക്കന്മാരുടെ കാലം മുതൽ വളരെ സ്ഥിരമായി ഒരു വിഭാഗം ദൈവദാസന്മാർ സ്ട്രോങ് ആയി ചിന്തിക്കുകയും നിലപാടെടുത്തിരിക്കുന്നതുമായ വിഷയമാണ് ഈ പറയപ്പെടുന്ന ഈ പത്താം അധ്യായത്തിലെ പ്രത്യക്ഷത. യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയാണ് എന്നുള്ളതാ നില. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഗുരുതരമായ തെറ്റോ അല്ലെങ്കിൽ അവരുടെ അറിവില്ലായ്മയെന്ന് ഒന്നും പറയാൻ ഞാനാളല്ല. നിരവധി തെളിവുകൾ വെച്ചുകൊണ്ട് തന്നെയാണ് ആ ദൈവദാസന്മാർ അങ്ങനെ ഒരു നിഗമനത്തിലെത്തിയത്, അങ്ങനെ ഒരു ആശയത്തിലെത്തിയത്. ഇന്നും അനേക തിയോളജിയൻസ് വിശ്വസിക്കുന്ന ഇതേ സ്റ്റാൻഡ് തന്നെയാണ്. ഈ പത്താം അധ്യായത്തിൽ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയാണ്, ക്രിസ്തുവാണ് നിൽക്കുന്നത് എന്നുള്ള ചിന്തയാണ്. എന്നാൽ ഞാൻ ഇനി ഇത്രയും നേരം പറഞ്ഞതും ഇത് യേശു ക്രിസ്തുവാണ് എന്നുള്ളതിൻ്റെ ചിന്തയാണ്. ഇനിയും ഞാൻ നിങ്ങളോട് പങ്കിടാൻ ആഗ്രഹിക്കുന്നതും, ഇത് ക്രിസ്തുവല്ല, സാധാരണ ഒരു ദൂതനാണ് എന്നുള്ളത് ചിന്തയാണ്. ഈ ആശയത്തോടാണ് എനിക്ക് താല്പര്യം തോന്നിയതും എൻ്റെ നിലപാടും ഇതിനോട് ബന്ധപ്പെട്ടാണ്. ദൂതനാണെന്നുള്ള ചിന്തയിൽ തന്നെ എന്തെങ്കിലും ഇനിയും ഇപ്പോൾ ഇന്ന് എൻ്റെ മുഖതാവിൽ നിന്ന് കേൾക്കുന്നവരോ ഓൺലൈനിൽ പിന്നീട് കേൾക്കുന്നവരോ, ഇതൊരു വലിയ ഗുരുതരമായ വിഷയമല്ല. ഞാൻ വീണ്ടും ആവർത്തിക്കട്ടെ, ഇതൊരു വലിയ ഗുരുതരമായ വിഷയമായിട്ടിരിക്കുന്നില്ല. ഓരോ സമയങ്ങളിൽ ഓരോ നിലയിലുള്ളതായ ചിന്ത അല്ലെങ്കിൽ പഠനം എന്നുള്ളത് നാം തുറന്ന ഹൃദയത്തോടുകൂടി ഇത് പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പിതാക്കന്മാർ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമായില്ല, അതേസമയം അത് അങ്ങനെ തന്നെയാണോ എന്ന്
ബരോവയിലെ ഉത്തമന്മാരെ പോലെ പരിശോധിക്കുവാനും നമുക്ക് ബാധ്യതയുണ്ട്. ഇവിടെ അടുത്തായിട്ട് പറയുന്നത്, ഇവിടെ ഒന്ന്, ഞാൻ ഇനിയും ഇത് ദൂതനാണെന്ന് പറയുന്നതിന് വേണ്ടിയുള്ളതായ ന്യായങ്ങളാണ്. ആദ്യ ഭാഗത്ത് നാം കാണുന്നത് ബലവാനായ മറ്റൊരു എന്നുള്ള വാക്കാണ്. മറ്റൊരു എന്നുള്ളതിന് അനദർ എന്നുള്ള നിലയിൽ അല്ലോസ് എന്നുള്ള വാക്കാണ് ഗ്രീക്കിൽ. ഈ വെളിപ്പാട് പുസ്തകത്തിൽ ദൂതന്മാരുടെ പല പ്രത്യക്ഷതകളും നാം കാണുന്നുണ്ട്. മറ്റൊരു ദൂതൻ അനന്തരം വേറൊരു ദൂതൻ എന്നൊക്കെ പറയുന്നിടത്തല്ല. വെളിപ്പാട് പുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം അല്ലോസ് എന്ന് പറയുന്ന പദമാണ്. അല്ലോസ് എന്നുള്ള വാക്കിനർത്ഥം മറ്റൊരു എന്നുള്ള അർത്ഥമാണ്, വേറൊരു. അപ്പോൾ വേറൊരു ദൂതൻ അല്ലെങ്കിൽ മുമ്പ് ഇവിടെ പ്രത്യക്ഷപ്പെട്ട അല്ലെങ്കിൽ ഈ ആറാം മുദ്ര ആറാം കാഹളമൊക്കെ ഊതിയ ആ ദൂതന്മാരുടെ ഗണത്തിൽപ്പെടുന്ന അല്ലെങ്കിൽ അവരെക്കാൾ അല്പോണ വിശേഷതയുള്ള ആ അതുപോലൊരു ദൂതൻ എന്നുള്ള അർത്ഥത്തിലാണ് അല്ലോസ് എന്നുള്ള വാക്ക് നിൽക്കുന്നത്. രണ്ടാമതായിട്ട് വെളിപ്പാട് പുസ്തകം നാം പഠിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ യേശുക്രിസ്തുവാണ് വെളിപ്പാട് പുസ്തകത്തിൻ്റെ പ്രധാന കഥാപാത്രം. സെൻട്രൽ ഫിഗർ എന്ന് പറയുന്ന വെളിപ്പാട് പുസ്തകത്തിൻ്റെ സെൻട്രൽ ഫിഗർ എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. ക്രിസ്തുവിനെ ഏറ്റവും മികച്ച നിലയിൽ, യേശുക്രിസ്തുവിനെ ഏറ്റവും മനോഹരമായി വരച്ചു കാണിക്കുന്ന പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. നാം അങ്ങനെ ചിന്തിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൻ്റെ ആരംഭം മുതൽ നാം പഠിക്കുമ്പോൾ യേശുക്രിസ്തുവിനെ അവതരിപ്പിക്കുന്നത് വിശ്വസ്ത സാക്ഷി, മരിച്ചവരിൽ ആദ്യജാതൻ, രാജാദി രാജാവ്, ദൈവപുത്രൻ, മനുഷ്യപുത്രൻ, ആദിയും അന്തവും, ഒന്നാമനും ഒടുക്കത്തവനും, ജീവനുള്ളവൻ, വിശുദ്ധനും സത്യവാനും, സൃഷ്ടിയുടെ ആരംഭം, യഹൂദാഗോത്രത്തിൻ്റെ സിംഹം, ദാവീദിൻ്റെ വേര്, കുഞ്ഞാട്, ദൈവവചനം, ഇങ്ങനെയുള്ള വിശേഷണങ്ങളിലാണ്. ഈ പറയപ്പെടുന്നതായ, ഞാനിപ്പോൾ ഈ പറഞ്ഞതായ വിശേഷണങ്ങളെല്ലാം യേശുക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തെ പ്രദാനം ചെയ്യുന്ന, യേശുക്രിസ്തുവിൻ്റെ ഐഡന്റിറ്റിയോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രയോഗങ്ങളാണിതല്ല, ഈ പറയപ്പെടുന്ന എല്ലാ പ്രയോഗവും. ഈ ഭാഗത്തെങ്ങും യേശുക്രിസ്തുവിനെ ഒരു ദൂതനായി അവതരിപ്പിക്കുന്നതിൻ്റെ ആവശ്യമേ വരുന്നില്ല. വെളിപ്പാട് പുസ്തകത്തിൽ യേശുക്രിസ്തുവിനെ കാര്യം വെളിപ്പാടിൽ അനേക ദൂതന്മാരുണ്ട്. അപ്പോൾ അതുപോലെ അവരുടെ ഒപ്പം ഒരു ദൂതനായിട്ട് യേശുക്രിസ്തുവിനെ അവതരിപ്പിക്കേണ്ടതായ ഒരു കാര്യം വരുന്നില്ല. കാര്യം അതിനേക്കാൾ മികച്ച രീതിയിലാണ്, അതിനേക്കാൾ ഉന്നതമായ നിലയിലാണ് വെളിപ്പാട് പുസ്തകത്തിൽ യേശുക്രിസ്തുവിനെ പ്രസന്റ് ചെയ്യുന്നത്. അടുത്തതിലേക്ക് ഞാൻ വരാം. പുതിയ നിയമത്തിൽ, പഴയ നിയമത്തിൽ യേശുക്രിസ്തുവിനെ നാം യഹോവയുടെ ദൂതൻ എന്നുള്ളതായ നിലയിൽ കാണുന്നുണ്ട്. എന്നാൽ പുതിയ നിയമത്തിൽ ഒരു സ്ഥലത്ത് യേശുക്രിസ്തുവിനെ എന്തായിട്ട് അവതരിപ്പിച്ചിട്ടില്ല, ദൂതനായിട്ട് അവതരിപ്പിച്ചിട്ടില്ല. പുതിയ നിയമത്തിൽ ഒരു സ്ഥലത്തുമില്ല യേശുക്രിസ്തുവിനെ ദൂതനായിട്ട് ഒരു വേദഭാഗത്തും പുതിയ നിയമത്തിൽ. ഈ വെളിപ്പാട് പുസ്തകം നാം മാറ്റി വെച്ചിട്ടു, ബാക്കിയുള്ളതായ പുസ്തകങ്ങൾ മുഴുവൻ പരിശോധിച്ചാൽ ഒരു വാക്യം പോലുമില്ല യേശുക്രിസ്തുവിനെ ഒരു ദൂതനായി അവതരിപ്പിച്ചത്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ അടുത്ത് ദൂതന്മാർ വരുന്നു. താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ തൻ്റെ അരികിൽ തന്നെ ശുശ്രൂഷിപ്പാനായിട്ട് ദൂതന്മാർ വന്നു. തൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെതായ സമയത്ത് താൻ കലറയിലായിരിക്കുമ്പോൾ താൻ ഉയർത്തെഴുന്നേൽപ്പിനോടുള്ള ബന്ധത്തിൽ അവിടെ ദൂത സാന്നിധ്യം നമ്മൾ കാണുന്നു. അതുപോലെ ദൂതന്മാരുമായിട്ട് യേശുക്രിസ്തു ഇടപെടുന്ന രംഗങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ഒരു സ്ഥലത്തും യേശുക്രിസ്തുവിനെ ദൂതനായിട്ട് അവതരിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. ഇനിയും അടുത്തതായിട്ട് ആറാം വാക്യത്തിലും ഏഴാം വാക്യത്തിലേക്കും വരുമ്പോൾ, ഇതാണ് ഞാൻ പ്രധാനമായും ഞാൻ ഇത് ദൂതനാണെന്ന് ഉള്ള ഉറപ്പായ നിലയിൽ നിൽക്കാൻ കാരണം എന്താണെന്നുള്ളത് പറയാം. നാം ആറും ഏഴും വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരാം. വെളിപ്പാട് പുസ്തകം ഈ പത്താം അധ്യായത്തിൻ്റെ ആറും ഏഴും വാക്യങ്ങളിൽ, അത് ഏഴാം വാക്യം, പ്രത്യേകിച്ച് ഏഴാം വാക്യത്തിൻ്റെ അവസാന ഭാഗം നമുക്ക് നോക്കാം. ആകാശവും അതിലുള്ളതും ഭൂമിയും അതിലുള്ളതും സമുദ്രവും അതിലുള്ളതും സൃഷ്ടിച്ചവനായി എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ ചൊല്ലി സത്യം ചെയ്തു. അപ്പോൾ ഈ ദൂതൻ ആ ഒരു കാല് വെള്ള ഒരു കാല് സമുദ്രത്തിലും ഒരു കാല് ഭൂമിയിലും വെച്ച് നിന്നുകൊണ്ട് സിംഹം അലറുന്ന പോലെ അത്ര വലിയ ശബ്ദം പുറപ്പെടുവിച്ചതായ ദൂതൻ ഒരു ഡിക്ലറേഷൻ അവിടെ നടത്തുന്നുണ്ട്. ഈ പ്രഖ്യാപനം നടത്തുന്ന സമയത്ത് ഈ പ്രഖ്യാപനം നടത്തുന്നത് ആകാശവും ഭൂമിയും ഇവയിലുള്ള സകലതിനെയും സൃഷ്ടിച്ചതായ ദൈവത്തെ ചൊല്ലിയാണ് എന്ത് ചെയ്യുന്നത്,
സത്യം ചെയ്തു. യേശു ക്രിസ്തു ഇങ്ങനൊരു പ്രതിജ്ഞ ചെയ്യുമെന്ന് വിശ്വസിക്കാൻ എന്നെ എനിക്ക് അങ്ങോട്ട് പറ്റുന്നില്ല. കാരണം സൃഷ്ടിയിൽ പിതാവായ ദൈവത്തോടു കൂടെ ഉണ്ടായിരുന്നവനാണ് പുത്രൻ. നാം നമ്മുടെ സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞതും ഏലോഹീം എന്ന് പറയുന്ന എബ്രായ ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം എന്ന് പറയുന്ന സൃഷ്ടിപ്പിൽ ഇടപെടുന്ന ദൈവം ഏലോഹീമാണ്, ശക്തന്മാർ എന്നുള്ള അർത്ഥമാണ് ആ വാക്കിനുള്ളത്. അതിൽ ദൈവത്തിന്റെ തൃത്വം അല്ലെങ്കിൽ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഇത് മൂന്നും അതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സൃഷ്ടി അത് കൊലോസ്യ ലേഖനത്തിലേക്ക് നാം വരുമ്പോൾ സകലതും അവൻ മുഖേന ഉളവായി, അവന് വേണ്ടി ഉളവായി. അപ്പോൾ യേശു ക്രിസ്തു മുഖേന സകലതും ഉളവായി എന്നും പൗലോസ് വളരെ വ്യക്തമായ രീതിയിൽ കൊലോസ്യ ലേഖനത്തിൽ പറയുന്നു. അപ്പോൾ സൃഷ്ടിപ്പിൽ പ്രധാനപ്പെട്ട ഒരു റോൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ആർക്കുണ്ടായിരുന്നു? യേശു ക്രിസ്തുവിനുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ സൃഷ്ടിപ്പിൽ പ്രധാനപ്പെട്ട ഒരു റോൾ ഉണ്ടായിരുന്ന പുത്രന് ഇങ്ങനൊരു പ്രതിജ്ഞ, ആകാശവും ഭൂമിയും സകലതും ഉണ്ടാക്കിയവനെ ചൊല്ലി സത്യം ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെക്കാൾ വലിയ ഒരാളിനെ, അതായത് പിതാവ് മാത്രമാണ് സൃഷ്ടിച്ചത് അല്ലെങ്കിൽ ആ നിലയിൽ അംഗീകരിച്ചുകൊണ്ടുള്ള ഡിക്ലറേഷൻ പോലെ വരും. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ സത്യം പ്രതിജ്ഞ എന്ന് പറയുന്ന, അല്ലെങ്കിൽ അവിടെ സത്യം ചെയ്തു എന്ന് പറയുന്നിടത്ത് ക്രിസ്തു ആകുവാൻ ഈ ചിന്ത നാം വരുമ്പോൾ, അതായത് സകലതും സൃഷ്ടിച്ചത് ക്രിസ്തു ആകുക, ഇങ്ങനൊരു പ്രതിജ്ഞ അല്ലെങ്കിൽ ഇങ്ങനൊരു സത്യം ചെയ്യേണ്ട കാര്യം ക്രിസ്തുവിന് വരുന്നില്ല എന്നുള്ളതാണ്. ഇനിയും മറ്റൊരു വിഷയം കൂടെ നാം ചിന്തിച്ചാൽ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവിതത്തെ കുറിച്ച് നാം പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ പുതിയ നിയമത്തിൽ ക്രിസ്തുവിന്റെ ഒന്നാമത്തെ വരവ് അല്ലെങ്കിൽ മനുഷ്യാവതാരവും യേശു ക്രിസ്തുവിന്റെ രാജാവായി വരുന്നതായ വിഷയവും ഇതിന്റെ മൊത്തത്തിൽ നാം പഠിക്കുമ്പോൾ, സുവിശേഷങ്ങൾ മുതൽ വെളിപ്പാട് പുസ്തകം വരെ നാം പഠിക്കുമ്പോൾ, ഇങ്ങനെ ഒരു ട്രിബുലേഷന്റെ മധ്യത്തിൽ, മഹോപദ്രവത്തിന്റെ മധ്യത്തിൽ യേശു ക്രിസ്തുവിന്റെ ഒരു പ്രത്യക്ഷത നടക്കുന്നതിന് ഒരു സൂചനയും വേദപുസ്തകത്തിലില്ല. നാം ഓർക്കണം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഒന്നാമത്തെ വരവെന്ന് പറയുന്നത് തന്റെ ഐഹിക ജീവിതത്തിൽ മനുഷ്യാവതാരം ചെയ്ത് വന്നതെന്ന് പറയുന്നത് മനുഷ്യവർഗത്തിന്റെ ഉദ്ധാരണത്തിന് വേണ്ടി, അല്ലെങ്കിൽ പാപികളെ രക്ഷിക്കുന്നതിന് വേണ്ടി, അവർക്ക് വേണ്ടി ജീവൻ കൊടുക്കുകയും പ്രായച്ചിത്തമാകുന്നതിന് വേണ്ടി വന്നു. എന്നാൽ അടുത്തതെന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ നാം രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. ഒന്ന്, കർത്താവായ യേശു ക്രിസ്തു സഭയെ ചേർക്കുവാൻ മധ്യാകാശത്തിൽ വരും. അതിനുശേഷമായിട്ട് തന്നെ മഹത്വ പ്രത്യക്ഷത എന്നുള്ള നിലയിൽ താൻ രാജാവായി ഭൂമിയിലേക്ക് വരുന്നതിനോടുള്ള ബന്ധത്തിൽ ഉള്ള വരവനെ നാം കാണുന്നു, സകലന് കാണുന്നതായ നിലയിൽ. ഇതിനിടയിൽ ഒരു ട്രിബുലേഷൻ പീരീഡിൽ അല്ലെങ്കിൽ മഹോപദ്രവത്തിന്റെ നടുക്ക് ആ സമയത്ത് യേശു ക്രിസ്തുവിന്റെ ഒരു പ്രത്യക്ഷതയെക്കുറിച്ച് വേദപുസ്തകത്തിൽ എങ്ങും ഒരു സൂചനയുമില്ല എന്നുള്ളതാണ്. ഏതായാലും ഇങ്ങനെ രണ്ടാശയങ്ങൾ ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ആശയം തിരഞ്ഞെടുക്കുന്നതിന് ഒരു കുഴപ്പമുള്ള കാര്യമല്ലത്. ഞാൻ രണ്ടാശയങ്ങളും വളരെ കാര്യമായി കുറേയേറെ സമയം ഞാൻ ചിന്തിച്ചതിന് ശേഷം ലഭിക്കാവുന്ന തെളിവുകൾ നോക്കിയതിന് ശേഷമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ സ്റ്റേറ്റ്മെൻറ്റുകളുമായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇത് ഞാനീ പറഞ്ഞതുപോലെ നിങ്ങൾ അംഗീകരിക്കണമെന്ന് ശഠിക്കുന്ന ആളല്ല ഞാൻ. നിങ്ങൾക്ക് ഏത് തിരഞ്ഞെടുക്കാം, ഇത് ക്രിസ്തുവാണെന്ന് തിരഞ്ഞെടുക്കാം, അല്ല അദൂതനാണെന്ന് തിരഞ്ഞെടുക്കാം. ഇത് രണ്ടായാലും വലിയ കുഴപ്പം സംഭവിക്കുന്ന കാര്യം, പക്ഷേങ്കിൽ ക്രിസ്തുവാണ് ഇവിടെ പ്രത്യക്ഷപ്പെടുന്നതെന്ന് പറയുന്നതിന് ഈ വേദപുസ്തകത്തിന്റെ ഇതര ഭാഗങ്ങൾ വെച്ച് നോക്കിയാൽ ചേർന്ന് പോകുന്നില്ല എന്നുള്ള ചിന്താഗതിയിലാണ് ഞാൻ നിൽക്കുന്നത്. അത്രയേ ഉള്ളൂ ഈ പറഞ്ഞതിന്റെ ചുരുക്കം. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. ഇവിടെ ഈ മൂന്നാം വാക്യം വരെ അത് കഴിയുമ്പോൾ സിംഹമലറും പോലെ അത്യുച്ചത്തിൽ ആർത്തു, ആർത്തപ്പോൾ ഏഴിടിയും നാദം മുഴക്കി. ഏഴ് ഇടിനാദം മുഴക്കിയപ്പോൾ ഞാൻ എഴുതുവാൻ ഭാവിച്ചു, എന്നാൽ ഏഴ് ഇടി മുഴക്കിയത് എഴുതാതെ മുദ്രയിട്ടേക്കുക എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. അപ്പോൾ ഈ ഇവിടെ വെളിപ്പാട് പുസ്തകത്തിന്റെ ഒന്നാം അധ്യായത്തിൽ നാം കണ്ടു, യോഹന്നാനെ നീ കാണുന്നതെല്ലാം എന്ത് ചെയ്യണം, നീ എഴുതണം. വെളിപ്പാട് പുസ്തകത്തിൽ വെളിപ്പാട് നമുക്കിതാണ് വിരോധാഭാസമായി നമുക്ക് തോന്നും. വെളിപ്പാട് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം റെവലേഷൻ എന്ന് പറഞ്ഞാൽ മറനീക്കി കാണിക്കുക എന്നുള്ളതാണ്. ഈ മറനീക്കി കാണിച്ചതിന്റെ ഇടയിൽ മറച്ച് ഒരു ഭാഗം വെച്ചിരിക്കുകയാണ്. അതായത് മറനീക്കി കാണിക്കുമായിരുന്നു, മറക്കാനുള്ള സംഭവങ്ങൾ മറനീക്കി കാണിക്കുകയാണ്. പക്ഷെ മറനീക്കി കാണിക്കുന്ന കൂട്ടത്തിൽ ഒരു ഭാഗം ദൈവം എന്ത് ചെയ്തു, അടച്ചു വെച്ചു. അപ്പോൾ ആവർത്തന പുസ്തകത്തിൽ ഇപ്രകാരം വാക്യമുണ്ട്, മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ആർക്കുള്ളതാണ്, ദൈവത്തിനുള്ളതാണ്. ഈ ഭാഗം ഒരുപാട് ചിന്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. കാരണം
അത് അത് ദൈവദോഷമാണ് ചിന്തിക്കുന്ന ആളാണ്. കാര്യം നമ്മൾ അറിയണമെന്നായിരുന്നെങ്കിൽ ദൈവം അത് അത് പറഞ്ഞു. ഇനി ഈ ഏഴിടി എന്താണ്, ആ ഏഴിടിയുടെ അർത്ഥം എന്താണ്, ആ ഏഴിടിയുടെ ശബ്ദം എങ്ങനെയായിരുന്നു, ഇതൊന്നും കൂടുതൽ വ്യാഖ്യാനിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നേയില്ല. എന്നാൽ ഒരു കാര്യം മാത്രം അവിടെ ഞാൻ പറയാം, ഏഴിടിയും ആർക്ക് മനസ്സിലായി, യോഹന്നാൻ മനസ്സിലായി. ഏഴിടിയിലും ഒരു സന്ദേശം ഉണ്ടായി, അല്ലെങ്കിൽ ഏഴ് സന്ദേശം, ഓരോ ഇടിയിൽ ഓരോ സന്ദേശമാണ് നമുക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും കൊള്ളാം, ഈ ഏഴിടി എന്ന് പറയുന്നത് വെറുതെ ഇടി മാത്രമായിരുന്നില്ല, ഇടിയിൽ ഒരു സന്ദേശമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് യോഹന്നാൻ എന്ത് ചെയ്യാൻ ആഗ്രഹിച്ചത്, എഴുതാൻ തുടങ്ങി. അത്ര അത് വളരെ ഉറപ്പാണ്. എന്നാൽ എന്തായിരുന്നു ഇത് നമുക്ക് അറിഞ്ഞുകൂടാ, കാരണം അടുത്തതായിട്ട് നമുക്കൊരു ഒരു പ്രയോഗം, മർമ്മം എന്നുള്ള വാക്ക് ഇവിടെ കാണുവാൻ കഴിയും, അവിടേക്ക് നമുക്ക് വരാം. അപ്പോൾ ഇവിടെ ഏഴിടുന്നാതെ മുഴക്കിയപ്പോൾ ഞാൻ എഴുതുവാൻ ഭാവിച്ചു, എന്നാൽ ഏഴ് ഇടി മുഴക്കിയത് എഴുതാതെ മുദ്രയിട്ടേക്കുക എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. അപ്പോൾ ഈ ശബ്ദം എവിടുന്ന, സ്വർഗത്തിൽ നിന്ന്. ആരല്ല പറഞ്ഞത്, ഇവിടെ നിന്ന ദൂതനല്ല പറഞ്ഞത്, നിങ്ങൾ അതോട് ഓർക്കണം. അപ്പോൾ ഇവിടെ യേശുക്രിസ്തുവാണ് ഈ മുമ്പിൽ നിന്നതെങ്കിൽ, യോഹന്നാനോട് പത്മോസിൽ വെച്ച് പറയുന്നത് എഴുതാൻ പറഞ്ഞത് ക്രിസ്തുവാണ്, ഈ ഇത് മുമ്പിൽ നിൽക്കുന്നത് ക്രിസ്തുവാണെങ്കിൽ ഈ ദൂതൻ തന്നെ പറഞ്ഞാൽ മതിയായിരുന്നല്ലോ യോഹന്നാനോട്. പക്ഷെ യോഹന്നാൻ കേട്ടത് സ്വർഗത്തിൽ നിന്ന്, അത് ഓർക്കണം. അപ്പോൾ ആ ശബ്ദം സ്വർഗത്തിൽ നിന്നാണ് യോഹന്നാൻ കേട്ടത്, എഴുതാതെ വിട്ടേക്കുക എന്ന് പറയും. അപ്പോൾ എഴുതാതെ വിട്ടേക്കുക എന്ന് പറഞ്ഞത് നമുക്കുള്ളതല്ല, അല്ലെങ്കിൽ നാം ഇപ്പോൾ അറിയേണ്ട കാര്യമല്ല, അത് മറഞ്ഞിരിക്കുന്നു, ദൈവം അത് മറച്ചു വെച്ചിരിക്കുന്നു എന്ന് ചിന്തിക്കുക മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ. അടുത്ത വാക്യം വായിക്കും, അഞ്ചാം വാക്യം. സമുദ്രത്തിന്മേലും ഭൂമിമേലും നിൽക്കുന്നവനായി ഞാൻ കണ്ട ദൂതൻ വലം കൈ ആകാശത്തേക്ക് ഉയർത്തി, ഇനി കാലമുണ്ടാകുകയില്ല, ഏഴാമത്തെ ദൂതൻ കാഹളം ഊതുവാനിരിക്കുന്ന നാളത്തിന്റെ കാലത്ത് ദൈവത്തിന്റെ മർമ്മം അവൻ തന്റെ ദാസന്മാരായ പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുത്തതുപോലെ നിവൃത്തിയാകുമെന്ന് ആകാശവും അതിലുള്ള ഭൂമിയും, ആകാശവും അതിലുള്ളതും ഭൂമിയും അതിലുള്ളതും സമുദ്രവും അതിലുള്ളതും സൃഷ്ടിച്ചവനായി എന്നേക്കും ജീവിച്ചിരിക്കുന്നവനായിട്ട് സത്യം ചെയ്തു. ഇവിടെ അടുത്തായിട്ട് ഈ ദൂതൻ ദൂതൻ പറയുകയാണ്, സമുദ്രത്തിന്മേലും ഭൂമിമേലും നിൽക്കുന്നവനായി ഞാൻ കണ്ട ദൂതൻ വലം കൈ എന്ത് ചെയ്തു, ആകാശത്തേക്ക് ഉയർത്തി. അപ്പോൾ ഇവിടെ അതിന് മുമ്പ് നമ്മൾ കണ്ടു ഇദ്ദേഹം എന്ത് ചെയ്തു, വലങ്കാൽ സമുദ്രത്തിന്മേലും ഇടങ്കാൽ ഭൂമിമേലും വെച്ച് സിംഹം അലർന്നതുപോലെ അദ്ദേഹം ശബ്ദമുണ്ടാക്കി. അന്നേരം കൈയൊന്നും ഉയർത്തിയില്ല. ഇപ്പോൾ ഇദ്ദേഹം കൈ ഉയർത്തി, കൈ വലം കൈ സ്വർഗത്തിലേക്ക് ആകാശത്തേക്ക് ഉയർത്തി, എന്നിട്ട് പറയുകയാണ് ഇനി എന്തുണ്ടാവുകയില്ല, ഇനി കാലം ഉണ്ടാവുകയില്ല. ഈ കാലം ഉണ്ടാവുകയില്ല എന്നുള്ളതിനും ഞാൻ അനേക വ്യാഖ്യാനങ്ങൾ കൊണ്ടു. ഇത് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാനുള്ളത് ഇനി താമസമില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ശരിയായ ട്രാൻസ്ലേഷൻ. നിങ്ങൾ ഇംഗ്ലീഷ് ബൈബിൾ നോക്കിക്കോ, വേറെ എവിടെ വേണമെങ്കിലും നിങ്ങൾ നോക്കിക്കോ, ഇനി താമസമില്ല എന്ന ഈ അർത്ഥവും, ഇനി താമസമില്ല എന്ന് പറഞ്ഞാൽ കാര്യം അതിൻ്റെ അവസാനത്തിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഇനി കാലമില്ല എന്ന്, ഇനി വേറൊരു ചിന്ത ഞാൻ കണ്ടത് ഇങ്ങനെയാണ്, കാലം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഒരു വർഷമാണ്. അപ്പോൾ ഇനി ഒരു വർഷം പോലും ഇല്ല എന്നുള്ള വ്യാഖ്യാനവും ഞാൻ കണ്ടു. ഇതിനൊന്നും അത് ഇങ്ങനെ ഒന്നുമുള്ള വ്യാഖ്യാനത്തെക്കാൾ വളരെ നല്ലത് ഇവിടെ ഇതിൻ്റെ മറ്റു പരിഭാഷകളും എല്ലാം വെച്ച് നോക്കിയാൽ ഇനി താമസമില്ല എന്നുള്ള പ്രഖ്യാപനമാണ്, ഇനി താമസമില്ല. അപ്പോൾ കാര്യങ്ങൾ ഇതിൻ്റെ സമാപ്തിയിലേക്ക് വരുന്നു എന്നാണ് ഈ ദൂതൻ വിളിച്ചു പറയുന്നത്, ഇനി താമസമില്ല എന്നുള്ള നിലയിലാണ് അവൻ അദ്ദേഹം ആ ദൂതൻ. ആകാശവും അതിലുള്ളതും ഭൂമിയും അതിലുള്ളതും സമുദ്രവും അതിലുള്ളതും സൃഷ്ടിച്ചവനായി എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ ചൊല്ലി സത്യം ചെയ്തു. അപ്പോൾ എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ ചൊല്ലി സത്യം ചെയ്തു. ഞാൻ വീണ്ടും പറയട്ടെ, ഇത് ക്രിസ്തുവായിരുന്നെങ്കിൽ എന്നേക്കും ജീവിച്ചിരിക്കുന്നവനാണ് ആരും, ക്രിസ്തു. അതുകൊണ്ടാണ് ഇത് ദൂതനാണ് ഈ പ്രഖ്യാപനം നടത്തിയത് എന്നുള്ള നിലയിൽ ഞാൻ ചിന്തിക്കുകയും നിങ്ങളോട് പങ്കിടുകയും ചെയ്തു. അടുത്ത വാക്യം വായിക്കാം, എട്ടാം വാക്യം. ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട ശബ്ദം പിന്നെയും എന്നോട് സംസാരിക്കും, നീ ചെന്ന് സമുദ്രത്തിന്മേലും ഭൂമിമേലും നിൽക്കുന്ന ദൂതന്റെ കയ്യിൽ തുറന്നിരിക്കുന്ന ഒരു പുസ്തകം വാങ്ങുക എന്ന് കൽപ്പിച്ചു. ഞാൻ ദൂതന്റെ അടുക്കിൽ ചെന്ന് ആ ചെറു പുസ്തകം തരുവാൻ പറഞ്ഞു. അവൻ എന്നോട്, നീ ഇത് വാങ്ങി തിന്നുക, അത് നിന്റെ വയറ്റിനെ കയ്പ്പിക്കും, എങ്കിലും വായിൽ തേൻ പോലെ മധുരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നാം അടുത്തതായിട്ട് നാം കാണുന്നത് ഈ ദൂതൻ ഇങ്ങനെ കൈ ഉയർത്തി ഇത് പ്രഖ്യാപിക്കുന്ന ആ സമയത്ത് യോഹന്നാൻ വീണ്ടും ഒരു ശബ്ദം എവിടെ നിന്ന് കേട്ടു, സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു.
യോഹന്നാൻ സ്വർഗത്തിൽ നിന്ന് കേട്ടതായ ശബ്ദം പിന്നെ ഇങ്ങനെയാണ് പറയുന്നത്, നീ ചെല്ലുക, സമുദ്രത്തിന്മേലും ഭൂമിമേലും നിൽക്കുന്ന ദൂതന്റെ കയ്യിൽ തുറന്നിരിക്കുന്ന പുസ്തകം വാങ്ങുക എന്ന് കൽപ്പിച്ചു. നിങ്ങൾ ആ സെന്റൻസ് നോക്കണം, എത്ര കറക്റ്റായിട്ടാണ് ആ സെന്റൻസ്. ഊഹാപോഹമല്ല പറയുന്നു, ആരുടെ അടുക്കൽ ചെല്ലണം, എന്താണ് കാണുന്നത്, എന്താണ് മേടിക്കേണ്ടത് എന്നൊക്കെ വ്യക്തമായാണ് ഈ ദൂത് പറയുന്നത്, വ്യക്തമായിട്ടാണ് പറയുന്നത്. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, ചെന്ന് സമുദ്രത്തിന്മേലും ഭൂമിമേലും നിൽക്കുന്ന ദൂതൻ. അപ്പോൾ സമുദ്രത്തിന്മേലും ഭൂമിമേലും നിൽക്കുന്ന ദൂതൻ അവന്റെ കയ്യിൽ തുറന്നിരിക്കുന്ന പുസ്തകം, അത് നീ എന്ത് ചെയ്യണം, നീ പോയി മേടിക്കാൻ പറയും. അപ്പോൾ ഈ തുറന്നിരിക്കുന്ന ഈ പുസ്തകം, ഇതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങളുണ്ട്, അത് ഞാൻ നിങ്ങളോട് പറയാം. പ്രധാനമായും പ്രധാനമായും നിൽക്കുന്ന ഈ അഭിപ്രായം, അല്ലെങ്കിൽ പ്രധാനമായും വ്യാഖ്യാനം കൂടാതെ നാം ചിന്തിക്കേണ്ട വിഷയം, ഇത് ഇസ്രായേലിനോടുള്ള ബന്ധത്തിലുള്ള സന്ദേശമാണെന്നുള്ളതാണ്. ഈ തുറന്ന പുസ്തകം, അതിന് പല അഭിപ്രായങ്ങളുണ്ട്. ഈ തുറന്ന പുസ്തകത്തോടുള്ള ബന്ധത്തിൽ ഞാനതിൽ നിങ്ങളോട് ഞാൻ പറയാം ഏതൊക്കെയാണെന്നുള്ളത്. ഒന്ന്, 5-ാം അധ്യായത്തിൽ നാം മുദ്രയിട്ട് കണ്ടതായ പുസ്തകം, അത് മുദ്ര തുറന്നു. ആ പുസ്തകമാണ് ഇവിടെ ഈ 10-ാം അധ്യായത്തിലും തുറന്നിരിക്കുന്ന ചെറിയ പുസ്തകം എന്നുള്ളതാണ്. എന്നാൽ ആ പറയപ്പെടുന്ന പുസ്തകവും ഇതും രണ്ടും രണ്ടാണ്. കാരണം ആ പുസ്തകത്തിൽ എന്തുണ്ടായിരുന്നു, എത്ര മുദ്രയാണ്, 7 മുദ്ര. അത് ഓരോ മുദ്രയും തുറക്കുന്നു, അത് കഴിയുമ്പോൾ കുറെ സംഭവങ്ങൾ നടക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം കൂടെ വെച്ച് നോക്കിയാൽ ഈ പുസ്തകത്തെ കുറിച്ച് ഇവിടെ പറയുന്ന 10-ാം അധ്യായത്തിലെ പുസ്തകത്തെ കുറിച്ച് പറയുന്നത് ഒരു ചെറിയ പുസ്തകം എന്നുള്ള നിലയിലാണ്. ഇവിടെ അതല്ലെന്ന് പറയാൻ കാരണം, രണ്ടാമത്തെ ചിന്ത ഇതാണ്, പഴയ നിയമത്തിൽ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ നിരവധി പ്രവചനങ്ങളുണ്ട്. ഇനി ഇവിടെ കാര്യങ്ങൾ നടക്കേണ്ടത് ആരോടുള്ള ബന്ധത്തിലാണ്, ഇസ്രായേലിനോടുള്ള ബന്ധത്തിലാണ്. അപ്പോൾ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ നടക്കുവാനിരിക്കുന്ന കാര്യങ്ങളെ ക്രോഡീകരിച്ച ഒരു പുസ്തകമാണ് ഇതെന്നുള്ളതാണ് പിന്നത്തെ ചിന്താഗതി. അടുത്തത്, ഈ 7-ാം കാഹളം മുതൽ, 3-ാമത്തെ അഭിപ്രായം, 7-ാം കാഹളം ഊതുന്നത് മുതലുള്ളതായ സംഭവങ്ങൾ. ഇപ്പൊ 6 കാഹളത്തിന്റെ കാര്യമേ നമ്മൾ കണ്ടുള്ളൂ. അപ്പോൾ 7-ാം കാഹളം ഇതിന് ശേഷം ഊതുകയാണ്. അപ്പോൾ 7-ാം കാഹളം മുതൽ ഭൂമിയിൽ നടക്കുന്ന സംഭവങ്ങൾ, 22-ാം അധ്യായം വരെയുള്ള ഭാഗങ്ങൾ, അതാണ് ഈ ചെറിയ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് പിന്നത്തെ ചിന്ത. എന്നാൽ ഇതിനേക്കാളൊക്കെ വളരെ നല്ല, വളരെ നമുക്ക് ദോഷമില്ലാത്ത ഒരു ചിന്തയോടെ ഞാൻ പറയാം. ഈ ദോഷമില്ലാത്ത ചിന്തയെന്ന് പറയുന്നത്, ഈ ഹാലി എന്ന് പറയുന്ന ഒരു വേദശാസ്ത്രിയുണ്ട്. ആ ഹാലിയുടെ എഴുത്തിൽ അദ്ദേഹം ഇപ്രകാരമാണ് പറയുന്നത്, ഇത് ഈ തുറക്കപ്പെട്ട പുസ്തകം എന്ന് പറയുന്നത് ബൈബിളാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടുത്തെ വ്യാഖ്യാനത്തിൽ വ്യാഖ്യാനിച്ചു അല്ല ഞാൻ ഈ പറയുന്നത്, ആശയം അതിലുണ്ട് എന്ന് പറഞ്ഞാൽ കൊള്ളാവുന്നൊരു ആശയമാണ്. കാരണം തുറക്കപ്പെട്ട പുസ്തകമായി ബൈബിൾ എന്ന് പറയാൻ അദ്ദേഹം പറയാൻ കാരണം, സഭയുടെ ചരിത്രം നാം പഠിക്കുമ്പോൾ മധ്യകാലഘട്ടം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ 16-ാം നൂറ്റാണ്ട് വരെയുള്ളതായ കാലഘട്ടത്തിൽ ജനത്തിന് ബൈബിൾ കാണാൻ പോലും കിട്ടുകയില്ല. ജനത്തിൻ്റെ കയ്യിൽ ബൈബിളിൻ്റെ കോപ്പികൾ ലഭിക്കുമായിരുന്നില്ല. മാർട്ടിൻ ലൂതറിൻ്റെ കാലഘട്ടത്തിലാണ് വേദപുസ്തകം സാധാരണക്കാരൻ്റെ കൈകളിലെത്തുന്നത്, അല്ലെങ്കിൽ സാധാരണക്കാരൻ്റെ കോപ്പികൾ ലഭിക്കത്തക്കവണ്ണം അതിനുമായിട്ട് അടുത്ത് ബന്ധപ്പെടുവാൻ മനുഷ്യന് അവസരം ലഭിക്കുന്നത് നവീകരണത്തോടുകൂടിയാണ്. അപ്പോൾ നവീകരണത്തോടുകൂടിയാണ് അതിനുശേഷമാണ് അച്ചടി വിദ്യകൾ കണ്ടുപിടിക്കുന്നതും ബൈബിൾ വളരെ വളരെ മടങ്ങ് പല പരിഭാഷകൾ ഇറങ്ങുന്നതും പ്രസിദ്ധീകരണം നടക്കുന്നതും എല്ലാം അതിനുശേഷമാണ്. അപ്പോൾ ഈ ബൈബിൾ തുറക്കപ്പെട്ടു, അല്ലെങ്കിൽ ബൈബിൾ ആളുകൾക്ക് വിസിബിളായി, അല്ലെങ്കിൽ ആളുകൾക്ക് റീച്ച് ചെയ്യാവുന്ന നിലയിൽ ബൈബിൾ എത്തി എന്നുള്ള നിലയിലാണ് ഈ ഹേലി എന്ന് പറയുന്നതായ ഈ വേദശാസ്ത്രി ഇങ്ങനെ അഭിപ്രായം പറഞ്ഞു. ഇത് വെളിപ്പാട് പുസ്തകത്തിലെ ആശയവുമായിട്ട് ചേരുന്ന നല്ല കേട്ടോ, ഞാൻ ജസ്റ്റ് അദ്ദേഹം നല്ലൊരു അതിലൊരു മീനിങ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. എന്ന് പറഞ്ഞാൽ സാധാരണക്കാരന് ബൈബിൾ കിട്ടി എന്നുള്ള ഒരു ആശയത്തിൽ അദ്ദേഹം അങ്ങനെ അവരുടെ അഭിപ്രായം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. എന്നാൽ പൊതുവെ ഈ ഭാഗത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പഴയ നിയമത്തിലെ ഇസ്രായേൽ, അല്ലെ, ഇസ്രായേലിനോടുള്ള ബന്ധത്തിലുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ്, അല്ലെങ്കിൽ ഇതിനുശേഷം യോഹന്നാനെ നിയോഗം കിട്ടുന്നുണ്ട് ഇവിടെ.
അടുത്ത അധ്യായം അവസാനിക്കുമ്പോൾ യോഹന്നാനോട് പറയുന്നുണ്ട്, നീ ജാതികളോടും രാജ്യങ്ങളോടും ഭാഷകളോടും എല്ലാം നീ എന്ത് ചെയ്യും, നിനക്ക് പറയാനുണ്ട്, നീ പ്രവചിക്കേണ്ടതാണ് എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പുതിയ അറിവുകൾ അല്ലെങ്കിൽ പുതിയ ചില ദൈവികമായ അരുളപ്പാടുകൾ അടങ്ങിയ നിലയിലാണ് ഈ പുസ്തകം ഇരിക്കുന്നത്. അതാണ് യോഹന്നാൻ ഏറ്റുവാങ്ങുന്നത് എന്നുള്ളത് ചിന്തയാണ്. ഇത് വേറൊരു ചിന്ത. ഇങ്ങനെ പല അഭിപ്രായങ്ങളും ഇതിനോടുള്ള ബന്ധത്തിലുണ്ട്. എന്നാൽ ഇവിടെ നമുക്ക് അതിൻ്റെ കൺക്ലൂഷനിലേക്ക് വരുമ്പോൾ ഞാൻ എന്നോട് ചേർന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ പറയാം. അവിടെ പറയുന്നത് 9 വാക്യത്തിലേക്ക് വരുമ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ദൂതന്റെ അടുക്കൽ ചെന്ന് ആ ചെറു പുസ്തകം തരുവാൻ പറഞ്ഞു. അപ്പോൾ ദൂതൻ ഈ കയ്യിൽ ഈ തുറന്ന പുസ്തകവും പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ ദൂതൻ തുറന്ന പുസ്തകവും കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നാണ് നിയോഗം കിട്ടിയിരിക്കുന്നത്, നീ എന്ത് ചെയ്തു, ആ നിൽക്കുന്ന ദൂതന്റെ കയ്യിലെ പുസ്തകം നീ മേടിച്ചു എന്ന് യോഹന്നാനോട് നിയോഗം കിട്ടുന്നത് സ്വർഗത്തിൽ നിന്നാണ്. അതുകൊണ്ട് അതിൻ്റെതായ അധികാരം യോഹന്നാൻ ഉപയോഗിക്കുകയാണ്. ഓർക്കണം, ബലവാനായ ദൂതൻ, ശക്തനായ ദൂതൻ, ഭൂമിയെ വിറപ്പിക്കുന്നതുമുള്ളതായ ശബ്ദം, മഴവില്ല്, ആകാശവില്ല്, മുഖശോഭ, കൽത്തൂണുമുള്ളതായ കാലുകൾ, ഇതെല്ലാം ഉള്ളതായ ഈ ദൂതൻ, ഈ ദൂതന്റെ കയ്യിലിരിക്കുന്ന പുസ്തകം ചോദിക്കാൻ യോഹന്നാൻ എന്തില്ല, യോഹന്നാൻ അല്പം പോലും സങ്കോചമില്ല, ഭയമില്ല. കാരണം ഉയരത്തിൽ നിന്നുള്ള നിയോഗം യോഹന്നാൻ കിട്ടിയിരുന്നു. സ്വർഗത്തിൽ നിന്നാണ് ശബ്ദം, നീ പോയി ആ നിൽക്കുന്ന ദൂതന്റെ കയ്യിൽ നിന്നും ആ തുറന്ന പുസ്തകം നീ വാങ്ങ് എന്ന് പറഞ്ഞ് ആ പുസ്തകം മേടിക്കുവാൻ യോഹന്നാനെ നിയോഗിച്ചു വിടുകയാണ്. ആ നിയോഗം ഏറ്റെടുത്തു കൊണ്ടുപോവുകയാണ്. അതുകൊണ്ടാണ് ഭയമില്ലാത്ത. അപ്പോൾ ആ നിലയിൽ ഈ യോഹന്നാൻ എന്ത് ചെയ്ത, 1 അധ്യായത്തിൽ നമ്മൾ കണ്ടത് ദൂതനെ കണ്ടപ്പോൾ എന്ത് ചെയ്ത്, കവിട്ട് വീണ ആളാണ്. അപ്പോൾ ഇവിടെ ദൂതന്റെ അരികിൽ യാതൊരു ഭയവും കൂടാതെ ചെന്ന് ആ പുസ്തകം ആവശ്യപ്പെടുകയാണ്. ഉടനെ അടുത്ത വാക്യം, അവൻ എന്നോട് നീ ഇനിയും അനേക വംശങ്ങളെയും ജാതികളെയും ഭാഷകളെയും രാജാക്കന്മാരെയും കുറിച്ച് പ്രവചിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. 9 വാക്യത്തിൽ നമ്മൾ കണ്ടു യോഹന്നാൻ അങ്ങോട്ട് ചെന്ന് ദൂതന്റെ അരികിൽ യോഹന്നാൻ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ അവിടെ നടന്നു. ഒരു യോഹന്നാൻ എന്തിനാ പോയത്, പുസ്തകം മേടിക്കാനാ പോയത്. യോഹന്നാൻ ഒരിക്കലും ചിന്തിച്ചില്ല ഈ പുസ്തകം എന്ത് ചെയ്യേണ്ടി വരുമെന്ന്, തിന്നേണ്ടി വരും. സാധാരണ ഒരു മനുഷ്യനും ഒരിക്കലും ചിന്തിക്കാത്ത കാര്യം. അപ്പോൾ ഇവിടെ സ്വർഗത്തിലുള്ള ആ ശബ്ദവും ഇത്രേ പറഞ്ഞുള്ളൂ, നീ എന്ന ദൂതനോട് പുസ്തകം ഇങ്ങനെ മേടിച്ചു. ദൂതനോട് പുസ്തകം മേടിക്കാനായിട്ടാ യോഹന്നാൻ ചെന്ന്. പക്ഷെ ചെന്നപ്പോൾ ദൂതൻ പറഞ്ഞില്ല നിനക്കാൻ ഈ പുസ്തകം തരികയെന്നൊന്നും പറഞ്ഞില്ല. പക്ഷെ ദൂതൻ പറഞ്ഞു അവൻ എന്നോട് നീ ഇത് വാങ്ങി തിന്നുക. ഇത് ദേഷ്യപ്പെട്ടൊന്നും പറഞ്ഞതല്ല, നീ കൊണ്ട തിന്ന എന്നും പറഞ്ഞ് നമ്മൾ ചിലർക്ക് ദേഷ്യം വരുമ്പോൾ പറയുന്ന ആ പ്രയോഗമൊന്നും അല്ല ഈ ദൂതനി നടത്തുന്നു. യോഹന്നാനോട് ഇങ്ങോട്ടതാ ആ പുസ്തകം ഇങ്ങോട്ടതാ എന്ന് പറഞ്ഞപ്പോൾ കൊണ്ട തിന്ന എന്നും പറഞ്ഞ ഒരുമാതിരി ഒരു പ്രത്യേക ആറ്റിറ്റ്യൂഡിലൊന്നും അല്ല യോഹൻ ഈ ദൂതൻ ഈ പുസ്തകം കൊടുക്കുന്നു. അപ്പോൾ യോഹന്നാൻ പുസ്തകം മേടിക്കാൻ ചെന്നു. ഉടനെ ദൂതൻ അടുത്ത നിയോഗം കൂടെ യോഹന്നാൻ കൊടുക്കുകയാണ്. എന്തോ അവനോട് പറയുകയാണ് നീ ഇത് വാങ്ങി തിന്നുക. അപ്പോൾ നീ ഇത് വാങ്ങാനാണ് പോയത്, വാങ്ങാനേ പറഞ്ഞു. പക്ഷെ വാങ്ങാൻ പോയ ആളിന് അടുത്ത നിയോഗം കൂടെ കിട്ടി, നീ വാങ്ങിയാൽ പോരാ, ഇതെന്ത് ചെയ്യണം, തിന്നണം. ദൈവമക്കളെ, ഈ ഭാഗം നമുക്കൊരു വെളിപ്പാട് പുസ്തകത്തിലൊരു ഭാഗമായി മാത്രം കാണേണ്ട കാര്യമല്ല. ഇവിടെ ഈ പറയപ്പെടുന്നത് വചനം, അത് നിങ്ങൾ ഓർക്കണം. വചനത്തോടുള്ള മനുഷ്യൻ്റെ ആറ്റിറ്റ്യൂഡ് എന്നുള്ളതാണ് വിഷയം. അനേകരെ സംബന്ധിച്ചിടത്തോളം വചനം അവരുടെ വായിലിരിക്കുന്നു എന്നുള്ളതാണ്. അകത്തേക്ക് ഇറങ്ങുന്നില്ല എന്നുള്ളതാണ്, അകത്തേക്ക് പോകുന്നില്ല. കൂടെ കൂടെ വചനം കേൾക്കുന്നു, വചനം കേട്ട് ഇങ്ങനെ പോകുന്നു. ഒരു ചെവിയിൽ, നമ്മൾ മലയാള ഭാഷയിൽ പറയുന്ന പോലെ ഒരു ചെവിയിലൂടെ കയറി അടുത്ത ചെവിയിലൂടെ ഇറങ്ങിപ്പോകുന്നു എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ വായിൽ മാത്രം ഇരിക്കുന്ന അനുഭവം. ഇനി നാം ചിന്തിക്കാൻ പോകുന്ന ഭാഗം വചനം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിന് എന്തുമാത്രം ചലനമാണ്, എന്തുമാത്രം മാറ്റമാണ് ഒരു വ്യക്തിയിൽ വരുത്താൻ കഴിയുന്നത് എന്നുള്ളതാണ്. നാം ദൈവവചനം പഠിക്കുമ്പോൾ വേദപുസ്തകത്തിൽ ദൈവവചനത്തെ കുറിച്ച് പറയുമ്പോൾ ദൈവവചനം ഭക്ഷണമാണ് എന്നുള്ള നിലയിൽ പറയുന്നുണ്ട്, അപ്പം എന്നുള്ളതാണ് നിലയിൽ.
ദൈവത്തിൻ്റെ വചനം അപ്പമാകും. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ വചനം പാല് എന്നുള്ളതാ നിലയിൽ പറയുന്നുണ്ട്, മിൽക്ക്. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ വചനം മാംസമാണ്, മീറ്റ് എന്നുള്ളതാ നിലയിൽ. അപ്പം അപ്പമാണ്, പാലാണ്, പിന്നെ മാംസമാണ്. അടുത്തത് സങ്കീർത്തനം 119 വരുമ്പോൾ തേൻ എന്നുള്ളതാ നിലയിലും പറയുന്നു, തേൻ. ഇങ്ങനെ പല നിലകളിൽ ദൈവവചനത്തെ കുറിച്ച് പറയുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വചനം മാധുര്യമുള്ളതാണ് എന്ന് അനേക പ്രയോഗങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും, അനേക പ്രയോഗങ്ങൾ. എന്നാൽ വചനത്തിൻ്റെ ആ തേൻ എന്ന് പറയുന്ന ആ അനുഭവത്തിൻ്റെ കൂടെ നിൽക്കുന്ന മറ്റൊരു ഭാഗമാണ് എന്തെന്ന് പറയുന്നത്, കയ്പ് എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ വചനം നമ്മുടെ വായിൽ മാത്രം ഇരുന്നാൽ നമുക്ക് കയ്പിന്റെ അനുഭവം വരികയില്ല. കാരണം വായിൽ, യോഹന്നാനും പറഞ്ഞു, വായിൽ അതെന്തുപോലെ തോന്നി, നല്ല മധുരമായിരുന്നു. യഹസ്കേൽ, ഇരമ്യാവ് ഇവരുടെയൊക്കെ ചരിത്രത്തിൽ യഹസ്കേലും ചുരുൾ തിന്നയാളാണ്. ആ യഹസ്കേൽ ആ ചുരുൾ തിന്നച്ച് പറഞ്ഞു വളരെ മധുരമായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെങ്കിൽ യഹസ്കേലിൻ്റെ ദൗത്യം എന്ന് പറയുന്നത് ഭയങ്കര കഷ്ടതയായിരുന്നു. കാരണം ഈ വചനം ഉള്ളിൽ ചെന്ന് കഴിയുമ്പോൾ, ഇപ്പം നാം വ്യക്തിപരമായി എടുത്താൽ, ദൈവത്തിൻ്റെ വചനം നാം കേൾക്കുന്നു. ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നത് ആ കേട്ട നിലയിൽ തന്നെ വെച്ച് അകത്തേക്ക് പോകാൻ, ഹൃദയത്തിലേക്ക് അതിനെ കടത്തിവിടാതെ ഇരിക്കുവാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. ഒരു നിലയിലും അത് ഹൃദയത്തിൽ ഒരു ചലനം സൃഷ്ടിക്കാതിരിക്കാൻ ഉള്ള സ്വാതന്ത്ര്യം മനുഷ്യനുണ്ട്, മനുഷ്യനെ ചെയ്യുന്നുമുണ്ട്. എല്ലാവരിലും ദൈവത്തിൻ്റെ വചനം അതിൻ്റെതായ നിലയിൽ ക്രിയ ചെയ്യുന്നില്ല. എന്നാൽ വായിലിരിക്കുന്ന അല്ലെങ്കിൽ വചനം ഭക്ഷിക്കുന്ന ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ വചനം വായിക്കുന്ന ഒരു മനുഷ്യൻ, ധ്യാനിക്കുന്ന ഒരു മനുഷ്യൻ, അവൻ്റെ ഉള്ളിലേക്ക് അത് ഇറങ്ങുക എന്നുള്ളതാണ്. ഉള്ളിലേക്ക് വചനം ഇറങ്ങുമ്പോഴാണ് കയ്പിൻ്റെ അനുഭവം ഉണ്ടാകും. കാരണം വചനം ഉള്ളിലേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ ഈ വചനം നമ്മളോട് ഇടപെടും, നമ്മളെ ബോധ്യപ്പെടുത്തും. ചെയ്യുന്നത് തെറ്റാണ്, അത് പാപമാണ്, അത് നിനക്ക് ചെയ്യാൻ പാടില്ലാത്തതാണ് എന്ന് വചനം നമ്മളെ എന്ത് ചെയ്യും, നമ്മളെ കറക്റ്റ് ചെയ്യും. ഇത് വായിലിരുന്നാൽ നടക്കുന്ന കാര്യമല്ല, അത് നിങ്ങൾ ഓർക്കും. വായിലിരുന്നാൽ മധുരമായിട്ട് തന്നെ ഇരിക്കും, നമുക്ക് പാടാൻ കഴിയും, വചനം എത്ര മാധുര്യം എന്നൊക്കെ പാടാൻ ഒരു കുഴപ്പമില്ല. പക്ഷെങ്കിൽ വചനത്തിൻ്റെ മാധുര്യവും മറ്റു കാര്യങ്ങളും നാം പാടി സന്തോഷിക്കുമ്പോൾ വചനത്തിൻ്റെ മറ്റൊരു ഭാഗമാണ് കയ്പിൻ്റെ അനുഭവം എന്ന് പറയും. അപ്പോൾ വചനം അതിൻ്റെതായ നിലയിൽ ഏറ്റെടുത്താൽ, അതിൻ്റെതായ നിലയിൽ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ മാധുര്യത്തിൻ്റെ അനുഭവം തന്നെയല്ല എപ്പോഴും ഉള്ളത്, കയ്പിൻ്റെ അനുഭവങ്ങളും നമുക്കുണ്ടാകും. പക്ഷെ എപ്പോഴും വചനം നമ്മളെ നിലനിർത്തും എന്നുള്ളതാണ്. അടുത്തത്, ദൈവത്തിൻ്റെ വചനം ഐശ്വര്യമായി സംസാരിക്കുന്ന ദൈവദാസന്മാരുണ്ട്, പ്രതിഫലിച്ച കൂടാതെ കടന്നുപോയി. ദൈവത്തിൻ്റെ വചനം വിവിധ സ്ഥലങ്ങളിൽ വിളിച്ചറിയിക്കുകയും ഘോഷിക്കുകയും ജാതികളിടയിലും മറ്റിടങ്ങളിലെല്ലാം പോയി കഷ്ടപ്പെട്ട് ദൈവ കർത്താവിന് വേണ്ടി വേല ചെയ്യുന്നവരുണ്ട്. അവരുടെ വായിലിരുന്ന അവർ കേട്ടതായ ദൈവവചനം വളരെ മാധുര്യമുള്ളതായ വചനമായിരുന്നു. പക്ഷെങ്കിൽ ആ മാധുര്യമുള്ളതായ വചനം അവരുടെ ഉള്ളിൽ ക്രിയ ചെയ്തുകൊണ്ടാണ് അവർ പുറപ്പെട്ടത്. അവർ കടന്നു പോയതായ സ്ഥലങ്ങളിൽ ഒക്കെ അവർക്ക് പലപ്പോഴും എതിർപ്പുകൾ നേരിടേണ്ടി വരും. അത് മാധുര്യമുള്ളതായ വചനം ഷെയർ ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രതിഫലത്തിൻ്റെ ഭാഗമാണ്, അത് നമ്മളോർക്കും. അപ്പോൾ ദൈവവചനം പങ്കിടുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദൈവവചനം നാം ഭക്ഷിക്കുക എന്ന് പറയുമ്പോൾ, അതെപ്പോഴും സുഖകരമായ അനുഭവം മാത്രമായിരിക്കുകയില്ല, കയ്പിൻ്റെതായ അനുഭവങ്ങളും അതിനോട് ചേർന്നുണ്ടാകും എന്ന് നമ്മൾ ഓർക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ വചനം നാം വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ, ദൈവമക്കളെ, നമുക്കറിയാമല്ലോ ആഹാരം നമുക്ക് ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത കാര്യമാണ്, വായു നമുക്ക് ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത കാര്യമാണ്, വെള്ളം നമുക്ക് ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത കാര്യമാണ്. ഇതിൻ്റെയൊക്കെ ഈ മുകളിൽ പ്രഥമ സ്ഥാനത്ത് നാം കാണേണ്ടതായ കാര്യമാണ് ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത്. കാരണം എന്നെ നിങ്ങളെ നിലനിർത്തുന്നത്, നമ്മളെ നടത്തുന്നത്, ഈ പാഴ്മരുഭൂമിയിൽ നമ്മളെ നയിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. അതിന് തുല്യം നിൽക്കുന്ന ഒന്നുമില്ല എന്ന് നാം ഓർക്കണം. ഒരു ദിവസം വചനത്തോടുകൂടെ നാം ആരംഭിക്കുക, വചനത്തിൻ്റെ മുമ്പിൽ ഇരിക്കുക. ഒരുപാട് സമയം ഒന്നും ഇരുന്നില്ലെങ്കിലും ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം കൂടെ പറയാം. നാം ഇപ്പോൾ ഒരു ദിവസം 3 അധ്യായം വായിക്കുന്നത് ഒരു കാര്യവും ഇല്ല, ഒരു കാര്യവും ഇല്ല. 4 അധ്യായം വായിച്ച എഴുന്നേറ്റ് കൂടെ എന്നാ സാധിക്കുന്നു, നമുക്ക് ഇത്ര ദിവസം കൊണ്ട് വായിച്ചു തീർത്തെന്ന് പറയും. പക്ഷെങ്കിൽ ഒരു വാക്യമേ വായിച്ചുള്ളെങ്കിൽ, ഒരു ദിവസം എഴുന്നേറ്റ് വരുമ്പോൾ, ഒരു ദിവസം കർത്താവ് നൽകി പ്രഭാതത്തിൽ എഴുന്നേറ്റ് വരുമ്പോൾ ഒറ്റ വാക്യമേ വായിച്ചുള്ളെങ്കിൽ മറ്റിലും
ആ വാക്യം അന്ന് മുഴുവൻ പശു അയവിറക്കുന്ന പോലെ നാം അയവിറക്കിക്കൊണ്ടിരുന്നാൽ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ ചലനമുണ്ടാകും. ഇതാണ് ദൈവവചനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് വായിച്ച് തള്ളുന്നതല്ല വിഷയം. ഒരുപാട് ഭാഗം നാം വായിച്ച് കവർ ചെയ്തൊരു കാര്യമില്ല. നാം വായിക്കുന്ന ഭാഗം അത് നാമുമായി ബന്ധപ്പെടുന്ന നിലയിൽ നാം അതിനെ എടുക്കുക എന്നുള്ളതാണ്, ലൈഫ് ആപ്ലിക്കേഷൻ എന്നുള്ളതാണ്, നമ്മുടെ ജീവിതവും അതുമായി ബന്ധപ്പെടുത്തുക എന്നുള്ളതാണ്, നമ്മുടെ പോരായ്മ എവിടെയാണ് എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്, അതിനെ എങ്ങനെ കറക്റ്റ് ചെയ്യാമെന്നുള്ള നിലയിൽ നാം അതിൻ്റെതായ കാര്യങ്ങൾ ക്രമീകരിക്കുക എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. ഇത് പറയുമ്പോൾ ഞാനും നിങ്ങളും നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ആവശ്യമായ കാര്യമാണ് ഈ വചനധ്യാനം എന്ന് പറയുന്നത്, വചനത്തിൻ്റെ മുമ്പാകെ ഇരിക്കുക എന്നുള്ളത്. ഞാൻ മുമ്പൊരു കാര്യം പറഞ്ഞതാണ്, ദൈവവചനത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ് ഇത് വായിച്ചാൽ ഇത് നമ്മളോട് സംസാരിക്കുമെന്ന് പറയും. നമ്മുടെ ദൈവത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ ദൈവം പറയുന്നത് ഞാൻ ഇവരെ അയച്ചിട്ടില്ല എന്ന് പ്രവാചകന്മാരെ കുറിച്ച് ദൈവം പറഞ്ഞു. ഞാനിവരെ അയച്ചിട്ടില്ല, കാരണം ദൈവം തന്നെ ചോദിക്കുന്നു, ഞാൻ നിങ്ങളോട് സംസാരിക്കയില്ലയോ. ദൈവത്തിൻ്റെ മുമ്പാകെ നാം ഇരുന്നാൽ, ദൈവത്തിൻ്റെ അരുളപ്പാടിന് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കാൻ നമുക്ക് സമയമുണ്ടെങ്കിൽ, ദൈവമേ എന്നോട് സംസാരിക്കണമേ എന്ന് പറഞ്ഞ് നാം ദൈവസന്നിധിയിൽ ഇരിക്കുന്നെങ്കിൽ നിശ്ചയമായും ദൈവം ചെയ്യും, നമ്മളോട് സംസാരിക്കും. എന്തെങ്കിലും പ്രവചന ശുശ്രൂഷ ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്, അത് വേറൊരു കാര്യം. എന്നാൽ ഒരു പ്രവാചകന്റെയോ അല്ലെങ്കിൽ ഒരു മീഡിയേറ്ററുടെയോ ആവശ്യം കൂടാതെ ദൈവവുമായി നേരിട്ട് ബന്ധപ്പെടുവാനുള്ളതായ പദവി പുതിയ നിയമത്തിൽ ദൈവമക്കൾക്ക് നൽകിയിട്ടുണ്ട്. അതാണ് യേശു ക്രിസ്തു മുഖേന നമുക്ക് നൽകിയിരിക്കുന്ന കാര്യമാണ്. ഒരു മധ്യസ്ഥന്റെ ആവശ്യമില്ല ദൈവവുമായി ബന്ധപ്പെടുവാൻ, പക്ഷെ നമുക്ക് സമയമില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ ഇരുന്ന് അങ്ങോട്ട് കാര്യങ്ങൾ പറയുന്നതല്ലാതെ ഇങ്ങോട്ട് പറയുന്നത് കേൾക്കാൻ നമുക്ക് സമയമില്ല എന്നുള്ളതാണ്. നമ്മുടെ പ്രാർത്ഥന തന്നെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി, ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുന്നു, നമ്മുടെ പ്രാർത്ഥന നമ്മുടെ ആവശ്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു, സ്തോത്രത്തോടെ അറിയിക്കുന്നു. സ്തോത്രത്തോടെ അറിയിച്ചഴിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, എഴുന്നേറ്റ് പോകുന്നു. അതിന് അപ്പുറം ദൈവവുമായ ആ സംസർഗത്തിൽ പിന്നീട് ഇരിക്കാൻ നാം സമയമെടുക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കി, നമ്മൾ ഒരാളോട് ഫോൺ ചെയ്താൽ ഈ ആൾ നമ്മളെ കൊണ്ട് ഒരു വാക്ക് പോലും പറയിപ്പിക്കുകയില്ലെങ്കിൽ, ഒറ്റ വാക്ക് പോലും അങ്ങേ തലയ്ക്കൽ ഉള്ള ആൾ പറയിപ്പിക്കുന്നില്ല, പുള്ളി ഇങ്ങോട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക ആ പുള്ളിയെ കൊണ്ട് ഒന്നും സംസാരിപ്പിക്കാൻ സമ്മതിക്കുക. എന്തൊരു അരോചകമാണെന്ന് ഓർക്കും, കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നാം ദൈവത്തോട് നമ്മുടെ ഇങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ, ആവശ്യങ്ങൾ, ആവലാതികൾ, പരാതികൾ എല്ലാം കൂടെ നിരത്തുക. പക്ഷെ ദൈവത്തിന് ഇങ്ങോട്ട് പറയാനുള്ളത് കേൾക്കുവാനുള്ളതായ സമയം കൂടെ നമ്മൾ ഇരിക്കത്തില്ല. അതിന് മുമ്പ് ഫോൺ ഹാങ് ചെയ്ത് നമ്മൾ എഴുന്നേറ്റ് പോരും, ഇതാണ്. പക്ഷെ നിങ്ങൾ ഓർക്കണം, ഇവിടെ യോഹന്നാൻ ഈ പുസ്തകം വാങ്ങി, അത് വാങ്ങി അവനത് വായിലിട്ടു, അല്ലെങ്കിൽ അവനോട് ദൂതൻ പറഞ്ഞതുപോലെ തന്നെ അവൻ ചെയ്തു. ദൂതൻ അവനോട് പറഞ്ഞു, ഇത് വാങ്ങി തിന്നുക, ഇത് നിന്റെ വയറ്റിനെ കയ്പ്പിക്കും എങ്കിലും വായിൽ തേൻ പോലെ മധുരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ദൂതൻ നേരത്തെ തന്നെ പറഞ്ഞു, ഇതിൻ്റെ ഈ ഇത് നമ്മുടെ ഈ കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ ടാബ്ലറ്റ് കഴിപ്പിക്കുന്നതിന് വേണ്ടി ഡോക്ടർമാർ പറയുന്നത് പോലെ. അപ്പോൾ ഇവിടെ ഈ ദൂതൻ പറഞ്ഞു, ഇത് അകത്ത് വയറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ അല്പം കയ്പ്പൊക്കെ ഉണ്ടാവും, അപ്പോൾ ആ വയറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ തിരിച്ച് എന്തെങ്കിലും ഗ്യാസിൻ്റെതോ എന്തെങ്കിലും ഒരു ഏമ്പോക്കൊക്കെ വന്നാൽ കയ്പ്പായിരിക്കും കയറി വരുന്നത്. പക്ഷേ തിന്നുമ്പോൾ വായിൽ ഇത് വളരെ മാധുര്യമുള്ളതായിരിക്കും, മധുരമുള്ളതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ രണ്ട് സൈഡും ദൂതം പറഞ്ഞേച്ചാൽ കൊടുക്കും, ഈ പുസ്തകം കൊണ്ട് കൊടുക്കും. തിന്നുമ്പോൾ വായിൽ നിനക്ക് മധുരമായിരിക്കും, പക്ഷെ ഉള്ളിൽ നിനക്ക് കയ്പ്പുണ്ടാവും. അത് സംഭവിച്ചോന്ന് ചോദിക്കൂ. ഞാൻ ദൂതൻ്റെ കയ്യിൽ നിന്ന് ചെറുപുസ്തകം വാങ്ങി തിന്നു, അതെൻ്റെ വായിൽ തേൻ പോലെ മധുരമായിരുന്നു, തിന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ വയറ് കഴിച്ചു പോയി. ഇപ്പോൾ നിങ്ങൾ ഓർക്കണം, ഇവിടെ ഈ യോഹന്നാൻ തിന്നു എന്ന് പറയുന്ന അക്ഷരാർത്ഥത്തിൽ കടലാസ് അല്ലെങ്കിൽ പാപ്പിറസ്റ്ററിയുടെ എഴുതിയിരുന്ന ചുരുള് കടിച്ചു മുറിച്ച് കടാമുറ അങ്ങ് തിന്നു എന്നുള്ള നിലയിൽ അല്ലിതിരിക്കുന്നു, ആത്മീയ അർത്ഥത്തിൽ തന്നെ കാണിക്കും. അപ്പോൾ ഇവിടെ അല്ലാതെ കടലാസ് എല്ലാം കൂടെ എടുത്ത് ഭക്ഷിച്ചു എന്നുള്ള നിലയിലല്ല, വചനം ദൈവത്തിൻ്റെ വചനം അതിനെ ഉൾക്കൊണ്ടു എന്നുള്ള നിലയിൽ നമ്മൾ കണ്ടാൽ മതി. അവിടെ അവൻ എന്നോട്, നീ ഇനിയും അനേകം വംശങ്ങളെയും ജാതികളെയും ഭാഷകളെയും രാജാക്കന്മാരെയും കുറിച്ച് പ്രവചിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഓർക്കണം, ഈ പുസ്തകം തിന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ശുശ്രൂഷ വെളിപ്പെട്ടു കുറച്ചുകൂടെ. ഓ, അത് നാം മറ്റൊരു വിധത്തിൽ ചിന്തിച്ചാൽ വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഒരു മധ്യം, ഒരു ഈ യോഹന്നാനെ കാണിച്ചു കൊടുക്കുന്നതിൻ്റെ ഒരു മിഡിലിൽ നാം എത്തി നിൽക്കുന്ന പോലുള്ള ചിന്തയാണ്.
യോഹന്നാൻ ഇതുവരെ കാണിച്ചു കൊടുത്തേച്ച് യോഹന്നാനോട് പറയുകയാണ്, യോഹന്നാനെ നിന്റെ ഇതുവരെ ഉള്ള കണ്ടത് നീ കാണാനും അറിയാനുമുള്ള കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, തീർന്നിട്ടില്ല. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നീ അറിയേണ്ടതുണ്ട്. രാജാക്കന്മാരോടുള്ള ബന്ധത്തിൽ, വംശങ്ങളോടുള്ള ബന്ധത്തിൽ, രാജ്യങ്ങളോടുള്ള ബന്ധത്തിൽ ഒക്കെ യോഹന്നാനെ നീ അറിയേണ്ടതായ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഉണ്ട് എന്നുള്ള നിലയിലാണ് ഇവിടെ ഈ പറയുന്നത്. അതുകൊണ്ടാണ് ഈ ഭാഗം ചിന്തിക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ മറ്റാശയങ്ങളും ഈ ചെറിയ പുസ്തകത്തോടുള്ള ബന്ധത്തിൽ കണ്ടേക്കാം. എന്നാൽ പൊതുവെ അനേക വേദശാസ്ത്രികൾ അഭിപ്രായപ്പെടുന്നത് പോലെയും പ്രത്യേകിച്ച് ഈ ഭാഗം ഡീല് ചെയ്യുന്നത് ഇസ്രായേലിനോടുള്ള ബന്ധത്തിലും ആയതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനോടുള്ള ബന്ധത്തിലുള്ളതായ വിഷയങ്ങളായിരിക്കാം ഈ ദൂതന്റെ കയ്യിലിരുന്നായ ചെറുപുസ്തകം എന്ന് ചിന്തിക്കുന്നത് കുഴപ്പമില്ല. എന്നാൽ അതിനും അത് ചിന്തിക്കുമ്പോഴും അതിനോട് ചേർന്ന് ഒരു കാര്യമുള്ളത് അതിൻ്റെ അവസാന ഭാഗത്തെ വാക്യമാണ്. അവിടെ ആ വാക്യം പറയുമ്പോൾ ആർക്ക് മാത്രമല്ല, യഹൂദന്മാർക്ക് മാത്രമല്ല എന്ന് പറയുന്ന കാര്യം, നീ അനേക ജാതികളോടും രാജ്യങ്ങളോടും വംശങ്ങളോടും എല്ലാം നീ പ്രവചിക്കേണ്ടതാണ് എന്നുള്ളതായ ചിന്ത അവിടെ വരുന്നു. അപ്പോൾ ഒരു കൂട്ടം പ്രധാനമായും ചിന്തിക്കുന്നത് ഇത് യഹൂദന്മാരോടുള്ള ബന്ധത്തിലെ ചിന്ത കാണിച്ചു കൊടുക്കുന്നു എന്നുള്ളതായ നില, അല്ലെങ്കിൽ ഇനിയും ഇസ്രായേലിൽ എന്ത് സംഭവിക്കും എന്നുള്ളതായ നിലയിലുള്ളതായ ചിന്തകൾ ഇവിടെ കൊടുക്കുന്നു എന്നുള്ളതായ ആശയമാണ്. എന്നാൽ മറു സൈഡിൽ അതിനെക്കുറിച്ച് വേറൊരു ചിന്തയെന്ന് പറയുന്നത് ഇനിയും സംഭവിക്കാനുള്ളതായ കാര്യങ്ങൾ ഒന്നുകൂടെ ഉറപ്പാക്കി കൊടുക്കുന്നു, അല്ലെങ്കിൽ ഭാവിയിൽ ഇനി അടുത്തതായിട്ട് സംഭവിക്കാനുള്ളതായ കാര്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തത കൊടുക്കുന്നു എന്നുള്ളതായ അഭിപ്രായമുണ്ട്. പല ആശയങ്ങളാണ് ഈ പുസ്തകത്തോടുള്ള ബന്ധത്തിൽ നിൽക്കുന്നത്. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നാം ഇതിൽ നിന്നും പ്രധാനമായും എടുക്കേണ്ട ആശയം ദൈവവചനത്തോടുള്ളതായ നമ്മുടെ മനോഭാവമാണ്. അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യം. അല്ലാതെ ഇത് പഴയ നിയമത്തിലെ പ്രവചനമായാലും അതല്ല ഇനി സംഭവിക്കാനുള്ളതായ കാര്യങ്ങൾ യോഹന്നാൻ കാണിച്ചു കൊടുക്കുന്നതായാലും എല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം വചനം ഭക്ഷിക്കുക എന്ന് പറയുന്ന അതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് നമുക്ക് പ്രാധാന്യം. അത് നിങ്ങൾ ഓർക്കണം, യഹസ്കേലിൻ്റെ അനുഭവത്തിൽ നാം കാണുന്നുണ്ട്. യഹസ്കേലിനോട് അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. യഹസ്കേലിനോട് പറയുമ്പോൾ ഈ ചുരുൾ നീ എന്ത് ചെയ്യാൻ പറഞ്ഞു, നീ വാങ്ങി ഭക്ഷിക്കാൻ തിന്നാൻ പറഞ്ഞു. യഹസ്കേൽ തിന്നു. തിന്നപ്പോൾ യഹസ്കേൽ പറയുന്നുണ്ട് ആ ഇത് വായിൽ എന്തായി തോന്നി, മധുരമായി തോന്നി. എന്നാൽ ആ മൂന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ അവസാനത്തിൽ യഹസ്കേലിനും രണ്ട് നിയോഗമാണ് കൊടുക്കുന്നു. നിനക്ക് ദുഷ്ടനോടും നിനക്ക് സംസാരിക്കേണ്ടതുണ്ട്, നീതിമാനോടും നിനക്ക് സംസാരിക്കേണ്ടതുണ്ട്. ദുഷ്ടനോട് അവൻ്റെ ദുഷ്ടതയെക്കുറിച്ച് നീ പറയണം, അവൻ കേട്ടില്ലെങ്കിൽ രക്തം അവൻ്റെ തലമേൽ തന്നെ ഇരിക്കും. പക്ഷെ അവനോട് അവൻ്റെ ദുഷ്ടതയെക്കുറിച്ച് നീ പറഞ്ഞില്ലെങ്കിൽ അവൻ്റെ രക്തം ഞാൻ നിന്നോട് ചോദിക്കും. ഇനി അടുത്തത് നീതിമാനോടും നീ സംസാരിക്കണം. അവൻ എന്ത് കണ്ടിന്യൂ ചെയ്യാൻ, നീതിപ്രവർത്തികൾ കണ്ടിന്യൂ ചെയ്യുവാൻ അവനോട് സംസാരിക്കണം. അവൻ നീതിപ്രവർത്തികൾ വിട്ടാൽ, നീ അവനോട് പറഞ്ഞിട്ടും അവൻ നീതിപ്രവർത്തിയിൽ നിൽക്കാതെ, അല്ലെങ്കിൽ ദൈവകൃപയിൽ നിൽക്കാതെ അവനത് വിട്ടാൽ കുറ്റം അവൻ്റെ മേലില്ല, നിന്റെ മേൽ കുറ്റമില്ല. അല്ല, നീ അവനെ പ്രബോധിപ്പിക്കുകയും നീതിയുടെ വഴിയിൽ നടക്കുവാൻ അവനോട് പറയുകയും ചെയ്യാതിരുന്നാൽ അവൻ്റെ കാര്യവും ആരോട് ചോദിക്കും, നിന്നോട് ചോദിക്കും. ദൈവമക്കളെ, രാത്രിക്കാലം ദൈവവചനത്തിൻ്റെ ഏറ്റവും വ്യക്തത കിട്ടിയ ഒരു സമൂഹമാണ്. വാസ്തവത്തിൽ ഈ ഭൂമിയിൽ ഇതുപോലെ വചനം കേൾക്കുവാനും പഠിക്കുവാനും ചിന്തിക്കുവാനും അവസരം ലഭിച്ച വേറെ ഏതൊരു സമൂഹമാവുള്ളൂ. അങ്ങനെ വചനത്തിൻ്റെ ഇത്രയും വെളിച്ചം കിട്ടിയതായാ നമ്മുടെ ഉള്ളിൽ, നമ്മുടെ വായിൽ ഇത് മധുരമായിരിക്കാൻ മാത്രമുള്ളതല്ല, ഇത് ഷെയർ ചെയ്യാൻ കൂടി ഉള്ളതാണ്. അതൊരു സൈഡ്. മറു സൈഡ് ഇതകത്തേക്ക് ഇറക്കി നമ്മുടെ തന്നെ ജീവിതത്തിൽ ഇത് പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്. കാരണം വചനമാണ് നമ്മളെ നിലനിർത്തുന്നത്, മറ്റൊന്നുമല്ല. നമ്മൾ ഓർക്കണം, ഏത് സാഹചര്യങ്ങളെ നിൽക്കാനും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഉറപ്പ്, ഫൗണ്ടേഷൻ നമുക്കുണ്ടെങ്കിൽ ആ വചനമാണ് വാസ്തവത്തിൽ നമ്മളെ പിടിച്ചു നിർത്തുന്നത്. എന്നാൽ അത് സാധിക്കണമെന്നുണ്ടെങ്കിൽ അത് അകത്തേക്ക് പോകണം എന്നുള്ളതാണ്. നാം ഇതിനോട് ചേർന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് ഞാൻ പറയണമെന്ന് ആഗ്രഹിച്ചതാണ്. അതായത് ഈ ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് നമുക്ക് പലപ്പോഴും നാം ഇങ്ങനെ പറഞ്ഞു പോകുന്നു എന്നുള്ളതല്ല, ഈ ഇത് ഇതിനെ അതിനെ പൂർണ്ണമായി ഉൾക്കൊള്ളുവാൻ പലപ്പോഴും നമുക്ക് കഴിഞ്ഞിട്ടില്ല, അല്ല കഴിയുന്നില്ല. ഇവിടെ യോഹന്നാനോട് പറയുമ്പോൾ നീ ദൂതന്റെ കയ്യിലിരിക്കുന്ന ആ ചെറിയ പുസ്തകം നീ വാങ്ങുവാൻ സ്വർഗത്തിൽ നിന്നും ശബ്ദമുണ്ടായി. അവൻ അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ ദൂതൻ പറഞ്ഞു നീ എന്ത് ചെയ്യണം, വാങ്ങി തിന്നാൻ പറഞ്ഞു. നീ തിന്നുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം ഓർക്കണം, തിന്നുക എന്ന് പറയുമ്പോൾ ഒന്നില്ലാതാകും,
ഒന്നില്ലാതാകുകയാണ്. ആര് തിന്നുന്നു, അല്ലെങ്കിൽ നാം ഭക്ഷണം കഴിക്കുന്നു. നാം ഭക്ഷണം കഴിക്കുന്നു എന്ന് പറയുമ്പോൾ ഭക്ഷണമേശയിൽ നാം ഇരിക്കുമ്പോൾ നമ്മൾ കൊണ്ട് ഭക്ഷണം നമ്മുടെ മുമ്പിലും ഉണ്ട്. നാം ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം മുമ്പിലിരുന്ന ആ ഭക്ഷണം എവിടെ പോയി? അകത്തേക്ക് പോയി എന്നുള്ളതാണ്. ഇതാണ് വചനത്തിൻ്റെ ചിന്ത ചെയ്തെടുക്കുന്നത്. നാം കഴിച്ചു എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഉള്ളിലാകുക എന്നുള്ള അർത്ഥമാണ്. ഉള്ളിലാകുക എന്ന് പറഞ്ഞാൽ അവിടാണ് പൗലൂസ് പറഞ്ഞത്, നമ്മളെ കാണുന്നവർ എന്തായിരിക്കണം? ക്രിസ്തുവിൻ്റെ സ്ഥാനാപതികൾ, ക്രിസ്തുവിൻ്റെ പത്രങ്ങൾ എന്നൊക്കെ ഉള്ളത്. അതിനെക്കുറിച്ച് പൗലൂസ് തന്നെ പറഞ്ഞിരിക്കുന്നത് അത് കൽപ്പലകയിലല്ല എഴുതിയിരിക്കുന്നത്, മാംസപ്പലകയിൽ, ഹൃദയത്തിൻ്റെ മാംസപ്പലകയിൽ എഴുതിയിരിക്കുന്ന പറഞ്ഞേക്കുന്നു. ഹൃദയത്തിൻ്റെ മാംസപ്പലകയിൽ എഴുതിയിരിക്കുന്നതാണ് മറ്റുള്ളവർ വായിക്കുന്നത്. അതെങ്ങനെ വായിക്കുന്നത്? എൻ്റെ ഹൃദയത്തിൻ്റെ മാംസപ്പലകയിൽ എഴുതിയിരിക്കുന്നത് മറ്റൊരാൾ വായിക്കുന്നു. എങ്ങനെ വായിക്കുന്നു? എൻ്റെ പ്രവൃത്തി കൊണ്ട് വായിക്കുന്നു. അപ്പം നാം ദൈവത്തിൻ്റെ വചനം കേൾക്കുക മാത്രമല്ല, അതകത്തേക്ക് പോകുവാൻ, നമ്മുടെ ഹൃദയത്തിൽ അതിനെ സംഗ്രഹിക്കുവാൻ, ഹൃദയത്തിൽ അതിനെ സംഗ്രഹിച്ചിട്ടോ അത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുന്ന നിലവാരത്തിലേക്ക് അതിനെ കൊണ്ടുവരുവാൻ വചനത്തെ നാം ഇട്ടയക്കണം എന്നുള്ളതാണ്. വചനമാണ് നമ്മൾ ക്രിയ ചെയ്യേണ്ടത്, വചനമാണ് നമ്മളെ ഗൈഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അതല്ലാതെ മധുരിക്കുന്ന അനുഭവത്തിൽ മാത്രം വചനം നമ്മുടെ വായിലിരുന്നുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല എന്നുള്ളതാണ്. അകത്തേക്ക് പോകണം, കയ്പും കൂടെ ചേർന്നതാണ്. കാരണം അത് നമ്മളെ ചെത്തി വെടിപ്പാക്കുന്നതാണ്, നമ്മുടെ കുറവുകളെ ചൂണ്ടിക്കാണിക്കുന്നതാണ്, നമ്മളെ ശോധന ചെയ്യുന്നതാണ്. നിന്നിൽ ഇന്ന കുറവുണ്ടെന്ന് പറയുന്നത് വചനമാകുന്ന കണ്ണാടിയുടെ മുമ്പിൽ നാം ഇരിക്കുമ്പോഴാണ്. ദൈവത്തിന് സ്തോത്രം. ഈ രാത്രികാലം പുതിയ ഒരു ആയങ്കിളിൽ ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പാകെ ഇരിപ്പാൻ നമുക്ക് കഴിയണം. വെറുതെ ഒരു അധ്യായം വായിച്ചു തീർക്കുന്നതിന് പകരം ഒരു രണ്ട് വാക്യമേ വായിച്ചുള്ളെങ്കിലും ആ വാക്യത്തിൻ്റെ മുമ്പിൽ ഇരുന്ന് ആ വാക്യം എന്നോട് എന്ത് സംസാരിക്കുന്നു എന്നുള്ളത് പരിശോധിച്ചു, ആ സന്ദേശം ഉൾക്കൊണ്ടു, അത് നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു, അത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുന്ന നിലയിൽ നാം ആയിത്തീരുമ്പോൾ മധുരം തന്നെയല്ല, കയ്പും കൂടെ നമുക്കുണ്ടാവും. പക്ഷെ ആ കയ്പിൻ്റെ മുമ്പിൽ തളർന്നു പോകേണ്ടവരല്ല നാം. ആ കയ്പിൻ്റെ മുമ്പിലും നമ്മളെ നിർത്തുന്ന ഒരു ദൈവകൃപയുണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വചന പഠനത്തിൽ നമുക്ക് മുൻപോട്ട് പോകാം, വചന ദൈവവചനത്തിൻ്റെ വായനയിൽ മുമ്പോട്ട് പോകാം, അതുപോലെ തന്നെ ദൈവവചനത്തിൻ്റെ പഠനത്തിൽ നമുക്ക് മുമ്പോട്ട് പോകാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.